ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എസ് എൽ സി കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാമെങ്കിൽ, എന്നെ ക്ലിയർ ആയിട്ട് കാണാമെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഒരു തീയിട്ടെ, തീയിട്ടെ, വേഗം തീയിട്ട് കത്തിച്ചേ, വേഗം വേഗം വേഗം. ഇന്ന് വളരെ ഉഷാറായിട്ട് നമ്മൾ എസ് എൽ സി കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പോവുകയാണ്. വേഗം വേഗം കമന്റ് ബോക്സിൽ പറഞ്ഞേ 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 പറഞ്ഞേ. ഓക്കെ ആണോ, സെറ്റാണോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാമോ? വേഗം വേഗം വേഗം. ചെറിയൊരു ഗ്യാപ്പ് കൂടെ തരുന്നുണ്ട് നിങ്ങൾക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യാനായിട്ട്. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ താഴത്തുണ്ട്. ഓക്കെ, കമന്റ് ബോക്സ് ഒന്ന് മാറ്റിയതിന് ശേഷം വേഗം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, എല്ലാവരും ഫയറിട്ട് കത്തിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഫോക്കസ് ഏരിയയുടെ കാര്യമാണ്. ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് ആദ്യം തന്നിരുന്നു, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാന്ന് വിചാരിക്കുന്നു. കാരണം പബ്ലിക് എക്സാം നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയത്ത് എസ് എൽ സിയുടെ മുഴുവൻ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇത്ര ഭാഗം മാത്രം പഠിച്ചാൽ മതി, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാവുന്നതാണ് എന്നീ രീതിക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് മാറ്റിയതിന് ശേഷം നോൺ ഫോക്കസ് ഏരിയ കൂടെ പഠിക്കണം എന്നൊരു കാരണം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും തന്നെ കൺഫ്യൂസ് ആവേണ്ട ഒരാവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്, മാത്രമല്ല പഠിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഈ കുറഞ്ഞ കാലയളവിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രം വിചാരിച്ചാൽ പോലും, ഇനിയുള്ള ദിവസങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? മുഴുവൻ മാർക്കും ഫുൾ എ പ്ലസ് നേടുവാൻ സാധിക്കും. ആ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയ നോക്കി, ഗവൺമെന്റ് തന്നിരിക്കുന്ന ഫോക്കസ് ഏരിയ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഒരു എക്സാം വരികയാണെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കും, എടാ വളരെ ടഫായിട്ടുള്ള പോർഷൻ ഏതാണ്, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണ്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പറഞ്ഞുതാ ഞാൻ ഒന്ന് പഠിച്ചെടുക്കട്ടെ എന്ന് പറയുന്ന മക്കൾ ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കാണ് ഗവൺമെന്റ് ഇതാ കയ്യിൽ വെച്ച് തരുന്നത്, എന്ത് 70% മാർക്ക് വരെ നേടാൻ പറ്റുന്ന പോയിന്റുകൾ, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ഗവൺമെന്റ് പറയുകയാണ് നിങ്ങളോട് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കും, അതിൽ നിന്ന് ഇത്ര മാർക്കോളം നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും. അതായത് ബി പ്ലസ് വരെ ഷുവർ ആയിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ബി പ്ലസ് ഗ്രേഡ് കിട്ടത്തക്ക രീതിയിലുള്ള മാർക്ക് ഉറപ്പായി കിട്ടും എന്നാണ് ഗവൺമെന്റ് നിങ്ങളോട് പറയുന്നത്. ഇത് പറയുന്നത് ആരാ? നമ്മുടെ സ്കൂൾ ടീച്ചറല്ല, നമ്മുടെ ക്ലാസ് ടീച്ചറല്ല, സബ്ജക്ട് ടീച്ചറല്ല, ട്യൂഷൻ നടത്തുന്ന ആളല്ല, ആരുമല്ല പറഞ്ഞത്, ഗവൺമെന്റ് ആണ് പറയുന്നത്. സാധാരണ അങ്ങനെ ഇല്ല, നാളത്തെ എക്സാമിൽ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് ടീച്ചർ പറയുന്നത് പോലെയല്ല വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ടോപ്പിക്സ് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അടുത്തിലോട്ട് കടക്കുക. ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്ന തന്നിരിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ ആദ്യം പഠിച്ചതിന് ശേഷം അല്ലാത്ത ഭാഗങ്ങളിലോട്ട് കടക്കുക. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയാൻ പോകുന്നത്, മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നിങ്ങൾ മുൻപുള്ള ലൈവൊക്കെ കണ്ടിരുന്നെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. മുഴുവൻ കാര്യങ്ങളും പഠിച്ച് ഫുൾ മാർക്കും നേടത്തക്ക രീതിയിൽ ഫുൾ എ പ്ലസ് തന്നെ ഉറപ്പാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഓരോരുത്തരും തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, മറ്റെവിടെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രസന്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കുക. ഓക്കെ, റെഡി ആണോ, റെഡി ആണോ, റെഡി ആണോ. ഈ ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്നതാണ് ഞാൻ ഈ ഒരൊറ്റ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരൊറ്റ ലൈവോട് കൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കില്ല. ഈ ഭാഗത്ത് നിന്ന് എന്ത് ടൈപ്പ് ക്വസ്റ്റൻസ് വന്നാലും അതിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ ഉഷാറായിട്ട് റെഡിയാവും. നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് സമയം തരുന്നുണ്ട്, ഒന്ന് വേഗം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാവും. വേഗം എല്ലാ ക്ലാസ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. പിന്നെയും ഹെവി ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. വേഗം 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 നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ പഠിപ്പിക്കുക. അതായത് ഞാൻ ഈ ക്ലാസ് കാണുന്നുണ്ട്, നീ കൂടെ ഈ ക്ലാസ് കാണാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. വേണ്ടവർ വരട്ടെ, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച ഒരു യൂട്യൂബ് ചാനലാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം എന്ന് പറയുന്നതല്ല വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ നേടുന്ന കാര്യം. അങ്ങനെ ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതുപോലെ ക്ലാസ് നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കില്ല. ഞങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ ഇതാണ്. അതായത് കൂടെയുള്ള ആൾക്കാരെയും കൂടെ പഠിപ്പിച്ചുകൊണ്ട് അവരെയും കൂടെ കൂടെ കൂട്ടിക്കൊണ്ടുവേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മുന്നേറാനായിട്ട്. അല്ലാതെ കൂടെയുള്ളവനെ ചവിട്ടി താഴ്ത്തിയിട്ടല്ല നമ്മൾക്ക് മുന്നേറേണ്ടത്, കൂടെയുള്ളവനെയും കൂടെ ചേർത്തിട്ട് അവനോടൊപ്പം മത്സരിക്കുക. അല്ലാതെ അവന്റെ വീക്ക് ആയിട്ടുള്ള ഭാഗം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കരുത്, അവനെയും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ മുന്നേറാനായിട്ട്. നിനക്ക് മാത്രം ഫുൾ എ പ്ലസ് പോരാ, നിന്റെ കൂടെയുള്ളവന് ഫുൾ എ പ്ലസ് കിട്ടണമെന്നുള്ള മനസ്സോടുകൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയുക. മാക്സിമം നമുക്ക് അടിച്ചെടുക്കാം ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന്. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരിക എന്നതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹെവി ആണോ, റെഡി ആണോ? ഞാൻ പറയുന്ന ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് അപ്പം മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക പോലും വേണ്ട, ഫയർ ഇട്ട് കത്തിക്കുക, ഫയർ ഇട്ട് കത്തിക്കുക. അതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇവിടെ വരുന്ന ഫയറുകൾക്കനുസരിച്ചായിരിക്കും എനർജി ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്, ഉഷാറായിട്ട് നമ്മൾ നീങ്ങുന്നുണ്ട്. ഈ ഒന്നാമത്തെ, സോറി, മൂന്നാമത്തെ ചാപ്റ്ററിൽ, ഒന്നാമത്തെ സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ഈ ഫിഗേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ബാറ്ററിയും മറ്റു സാധനങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, ടോർച്ച് തന്നിട്ടുണ്ട്, ഫോണിലിടുന്ന ബാറ്ററി തന്നിട്ടുണ്ട്, പിന്നെ അവിടെ എ ജി എൻ ഒത്തിരി ഒരു താക്കോലൊക്കെ ഇങ്ങനെ കീ ഒക്കെ പൊക്കി വെച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഫിസിക്സിലെ കറണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള കാര്യം എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും മനസ്സിലാക്കി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഫിസിക്സിൽ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ കെമിസ്ട്രിയിൽ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത്, കെമിക്കൽ റിയാക്ഷൻ വഴി എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ?
കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ വൈദ്യുതോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, ഇത് രണ്ട് കാര്യവും ചേർന്നാണ് ഇലക്ട്രോ കെമിസ്ട്രി. കെമിക്കൽ റിയാക്ഷനിലൂടെ എങ്ങനെ കറണ്ട് കിട്ടുന്നു, കറണ്ട് കൊടുത്തുകൊണ്ട് എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു, ഈ രണ്ട് കാര്യത്തിന്റെ പഠനത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ പഠിച്ചിരിക്കണം, അഥവാ ക്രിയാശീല ശ്രേണി നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരൊറ്റ ക്രിയാശീല ശ്രേണി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ലായിരിക്കില്ല, പേജ് നമ്പർ നോക്കുന്ന ഓർക്കുന്നില്ല, ആ ക്രിയാശീല ശ്രേണി മാത്രം പഠിച്ചാൽ ഈ ചാപ്റ്റർ എന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ആ ഒരൊറ്റ ബോക്സ് 14 എലമെന്റുകൾ, 14 മൂലങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. റിയാക്ടിവിറ്റിയുടെ ഓർഡർ അല്ലെ, ആദ്യം പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ആ ഒരു 14 മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കാനില്ല. അത് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസ പ്രവർത്തനം, അതേപോലെ ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ, മറ്റ് ഗാൽവാനിക് സെല്ല്, വോൾട്ടൈക് സെല്ല് ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റിക് സെല്ല്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതൊന്നും തന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ആ ബോക്സ് മാത്രം പഠിച്ചാൽ മതി, അതിൽ നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. അതെങ്ങനെയാണ് സാറേ, ഒരൊറ്റ ബോക്സിൽ നിന്ന് ഇത്ര മാർക്ക് നേടാൻ സാധിക്കുക? അതാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആ ബോക്സിലുള്ള 14 പഠിക്കണ്ടേ എന്ന് വിചാരിക്കുന്ന മടിയന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ആ 14 എലമെന്റുകൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അതിനും നമ്മുടെ കയ്യിൽ ട്രിക്കുണ്ട്. ഞാൻ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്, അറിയാതെ പോലും നിങ്ങൾ ഒരു കാര്യവും ഇവിടെ തെറ്റിക്കില്ല. കാരണം ആനോഡിലെയും കാഥോഡിലേക്ക് റിയാക്ഷൻസ് ഒക്കെ എഴുതാനുണ്ട് അല്ലെ, രാസപ്രവർത്തനങ്ങളൊക്കെ എഴുതാനുണ്ട്. പക്ഷെ അതൊന്നും തെറ്റിക്കാൻ മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളെയും പരിഗണിച്ച് കൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, ഉഷാറായിട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ലോഹങ്ങൾ എന്ന് പറയുന്ന കാര്യം ഈ ഒരു 4 ടേംസ് നിങ്ങൾക്ക് മനസ്സിലാകണം. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോഹങ്ങൾ എന്താണ് അഥവാ മെറ്റൽസ് എന്താണ് എന്നാണ്. എന്താണ് ലോഹങ്ങൾ, എന്താണ് മെറ്റൽസ്? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും മെറ്റൽ, മെറ്റൽ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഴച്ചു വരുന്നു, ആ അപ്പൊ അതൊരു മെറ്റൽ. അങ്ങനെയല്ല, സോഡിയം പൗഡറാണ്, മെർക്കുറി ലിക്വിഡാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പടി, അങ്ങനെയുള്ള ധാരണ അങ്ങോട്ട് മാറ്റിവെക്കുക. പീരിയോഡിക് ടേബിളിൽ 3 കാറ്റഗറി ഉണ്ട്, മെറ്റല്, നോൺ മെറ്റല്, മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്, അതായത് ലോഹങ്ങൾ, അലോഹങ്ങൾ, പിന്നെ ആ ഒരു ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറയുന്ന ലോഹങ്ങൾ നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ലോഹങ്ങൾ എങ്ങനെ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ പീരിയോഡിക് ടേബിളിലുള്ള മൂലകങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഒരു പക്ഷെ ഇലക്ട്രോണുകളെ കൊടുക്കാം, ഒരു പക്ഷെ ഇലക്ട്രോണുകളെ വാങ്ങിക്കാം. ഈ ഒരു കേസ് ആണുള്ളത്. അപ്പോൾ ഒരു മൂലകം, ഒരു എലമെന്റ് ഏത് സമയത്തും അവൻ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെങ്കിൽ അവനെയാണ് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂവെങ്കിൽ അതാണ് ലോഹങ്ങൾ അഥവാ മെറ്റൽസ് എന്ന് പറയുന്നത്. എപ്പോഴും ഇലക്ട്രോണുകളെ വാങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂവെങ്കിൽ അതാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും മാറി മാറി ഓരോ സമയത്തും ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽ, ലോഹം എന്താണെന്ന് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏതൊരു സമയത്തും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്യൂ. ഇനി മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്ത് ചാർജാണ് കിട്ടുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജും, ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ മൈനസ് ചാർജുമാണ് അല്ലേടാ. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ നെഗറ്റീവ് ചാർജ്. ഇതെങ്ങനെ ഓർത്ത് വെക്കാം? ഇതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എമൗണ്ട് കാശായിട്ട് വിചാരിക്കുക, കാശായിട്ട് വിചാരിക്കുക. ഇപ്പോ നമ്മള് എവിടെ ആർക്കെങ്കിലും എമൗണ്ട് കൊടുത്തു എന്ന് വിചാരിക്കും, ആർക്കെങ്കിലും എമൗണ്ട് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം, യെസ് അവനെ 1000 രൂപ കൊടുത്തിട്ടുണ്ട്, ഇവനെ 10000 രൂപ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവായിട്ട് അത് പറയാം. പറഞ്ഞ് നടക്കണമെന്നല്ല, പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചാൽ അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് നെഗറ്റീവാണ്. അപ്പോൾ വാങ്ങിച്ചാൽ നെഗറ്റീവ്, നെഗറ്റീവ്, കൊടുത്താൽ അത് പോസിറ്റീവ്. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ആണ് കിട്ടുക, ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ നെഗറ്റീവ് ആണ് കിട്ടുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്ത് ചാർജ് മാത്രമേ കാണിക്കൂ? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്ത് ചാർജ് മാത്രമേ കാണിക്കൂ? പോസിറ്റീവ് ചാർജ് മാത്രമേ കാണിക്കൂ. അറിയാതെ പോലും അവന്റെ തലയ്ക്ക് മുകളിൽ എന്തിടരുത്? മൈനസ് ചാർജ് ഇട്ട് കൊടുക്കരുത്. മുകളിൽ പ്ലസ് എന്നോ 2+ എന്നോ 3+ എന്നൊക്കെ ഇട്ട് കൊടുക്കാൻ പാടൂ. അറിയാതെ പോലും അതിന്റെ തലയ്ക്ക് മുകളിൽ മൈനസ് ചാർജ് നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. ഇനി തൊട്ട് താഴെ ക്രിയാശീലം അഥവാ റിയാക്ടിവിറ്റി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഞാനിപ്പോൾ പറഞ്ഞിരുന്നു മെറ്റലുകൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന്. ഓക്കെ, ഇനി എന്താണ് റിയാക്ടിവിറ്റി എന്നുള്ള കാര്യത്തിലോട്ട് കടക്കാം.
ഇപ്പോ സോഡിയം മക്കളെ നോക്കടാ, സോഡിയം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അവൻ എന്തായിട്ട് മാറും? അവൻ ഒരു ഇലക്ട്രോണിന് ഇങ്ങനെ വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കുക, അവൻ എന്തായിട്ട് മാറും? എൻ എ പ്ലസ് ആയിട്ട് മാറും. ഓക്കെ. അലുമിനിയം പക്ഷേ മൂന്ന് ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക. അവൻ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇലക്ട്രോണുകളെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ, മൂന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സിമ്പോളിക്ക് ഞാൻ വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ, മൂന്ന് ഇലക്ട്രോണുകളെ അവൻ വിട്ടുകൊടുത്താൽ അവൻ എന്ത് ചാർജ് കിട്ടും? ത്രീ പ്ലസ് കിട്ടും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഒരു പ്ലസ്, രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ രണ്ട് പ്ലസ്, മൂന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ത്രീ പ്ലസ്. ഇങ്ങനെയാണ്. അപ്പോൾ അവന്റെ ചാർജ് എന്ത് ചെയ്യുന്നു? കൂടി കൂടി വരുന്നു. മൂന്ന് പ്ലസ് വരെ കിട്ടിയിട്ടുണ്ട് ആർക്ക്? അലുമിനിയത്തിന്. ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ അഥവാ ക്രിയാശീലം കൂടുതൽ? ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ അഥവാ ക്രിയാശീലം കൂടുതൽ എന്ന് വേഗം പറഞ്ഞേ. പലർക്കും തോന്നാം, റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചവർ ഉറപ്പായും പറയും എൻ എ പ്ലസ് ആണ് എന്നുള്ളത്. പലർക്കും തോന്നാം എ എൽ ത്രീ പ്ലസ് ആണെന്നുള്ളത്. റിയാക്ടിവിറ്റി കൂടിയ ആൾ ആരാണ് നോക്കിക്കേ? എൻ എ പ്ലസ്. സോഡിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ അഥവാ ക്രിയാശീലം കൂടുതൽ എന്ന് പറയുന്നത്, ഈ അലുമിനിയത്തിനല്ല. നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, സാറെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണല്ലോ സാർ പറഞ്ഞ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. സാറെ അലുമിനിയം, സോറി, ഇവിടെ സോഡിയം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുള്ളൂ സാർ. ഇവിടെ അലുമിനിയം മൂന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നില്ലേ? മൂന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ത്രീ പ്ലസ് ആവുന്നില്ലേ സാർ? അപ്പോൾ അലുമിനിയത്തിൽ തന്നെ സാർ റിയാക്ടിവിറ്റി കൂടുതൽ. സാർ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുള്ളൂ, അലുമിനിയം അതാ മൂന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അലുമിനിയത്തിനല്ലേ സാർ റിയാക്ടിവിറ്റി വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ സാർ എന്ത് തേങ്ങയാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിലല്ല അവരുടെ റിയാക്ടിവിറ്റി പറയേണ്ടത്, വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിലല്ല റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം പറയേണ്ടത്, വിട്ടുകൊടുക്കുന്നതിന്റെ വേഗതയിലാണ്. സോഡിയം ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ പോലും പെട്ടെന്ന് വിട്ടുകൊടുക്കും, ഇൻസ്റ്റന്റ് പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കുന്നതാണെന്ത് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എത്രയായിക്കൊണ്ട് പോട്ടെ, ഒന്നോ രണ്ടോ മൂന്നോ വിഷയമുള്ള കാര്യമല്ല, പക്ഷേ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നവനാരോ അവനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അലുമിനിയം മൂന്നെണ്ണാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ പോലും സോഡിയത്തെ അപേക്ഷിച്ച് പതുക്കിയെ വിട്ടുകൊടുക്കുള്ളൂ, സ്ലോ മോഷനിലേ വിട്ടുകൊടുക്കുള്ളൂ. മനസ്സിലായോ? അതാണ് റിയാക്ടിവിറ്റി. പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ കാര്യം എന്താണ്? മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ മെറ്റലുകൾ അഥവാ ലോഹങ്ങളുടെ തലയ്ക്ക് മുകളിൽ പ്ലസ് ചാർജ് മാത്രമേ വരുള്ളൂ. ഇനി പ്ലസ് ചാർജിന്റെ എണ്ണത്തിലല്ല, പ്ലസ് ചാർജിന്റെ എമൗണ്ടിലല്ല അവരുടെ ക്രിയാശീലം അഥവാ റിയാക്ടിവിറ്റി പറയേണ്ടത്, എത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ലോഹം, ഒരു മെറ്റൽ പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. റെഡി റെഡി റെഡി. ആ കഴിവാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രിയാശീലം അഥവാ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. റെഡി. ഇനി എന്താണ് ഓക്സിഡേഷൻ? ഇത്ര നേരം പറഞ്ഞു തന്നെയാണ് ഓക്സിഡേഷൻ. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, അപ്പോൾ സോഡിയത്തിന് എന്ത് ചാർജായി? പ്ലസ് ചാർജായി. ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പരിപാടി ഇല്ലേ, ആ വിട്ടുകൊടുക്കുന്ന റിയാക്ഷൻ, അതാണ് ഓക്സിഡേഷൻ. നേരെ മറിച്ച് ഈ വിട്ടുകൊടുത്ത ഇലക്ട്രോൺ മറ്റാരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവില്ലേ, അതിനെയാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഓക്സിജനെ ഞാൻ, സോറി, ഇലക്ട്രോണിനെ ഞാൻ വിട്ടുകൊടുത്താൽ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ റിഡക്ഷൻ. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നുണ്ട്, ഞാനിപ്പോ ഒരു കോപ്പറിനെ എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ട് ഞാൻ പറയാം. സി യു എന്ന് പറയുന്നത് സി യു ടു പ്ലസ് ആവുന്നു. എങ്ങനെ സി യു എന്ന് പറയുന്നത് സി യു ടു പ്ലസ് ആവുന്നു? എങ്ങനെ? വളരെ ഈസി അല്ലേ? എങ്ങനെയാണ് അവന് രണ്ട് പ്ലസ് ചാർജ് കിട്ടിയിട്ടുണ്ടായിരിക്കുക? അവൻ അവന്റെ കയ്യിലുള്ള രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടായിരിക്കും അല്ലേ. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഒന്നിലും തെറ്റുവരുത്തില്ല, അറിയാതെ പോലും നിങ്ങൾ തെറ്റുവരുത്തില്ല. സി യു എന്ന് പറയുന്നവൻ സി യു ടു പ്ലസ് ആകുന്നത് എങ്ങനെയാണ്? രണ്ട് പ്ലസ് ചാർജ് കിട്ടുന്നത് എങ്ങനെയാണ്? അവൻ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് വേണം എഴുതാൻ. ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് ഞാൻ എന്ത് എഴുതുന്നു? രണ്ട് ഇലക്ട്രോൺ എന്ന് എഴുതുന്നു. ശരിയോ? സി യു സി യു ടു പ്ലസ് ആയി രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. ഇനി നിരോക്സീകരണത്തിന്റെ അഥവാ റിഡക്ഷന്റെ കാര്യം ഞാൻ എഴുതട്ടെ, റിഡക്ഷന്റെ കാര്യം എഴുതട്ടെ. ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ റിഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത്. സി യു ടു പ്ലസ് എന്ത് ചെയ്യുന്നു? രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് എന്തായിട്ട് മാറും? ഇലക്ട്രോൺ ഒരു എക്സാമ്പിൾ മാത്രമാണിത്. സി യു ടു പ്ലസ് എന്ത് ചെയ്യുന്നു? രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. മക്കളെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ചാർജ് കൂടി കൂടിയല്ലേ വരിക? അപ്പോൾ ഇലക്ട്രോണിനെ വാങ്ങിച്ചാലോ ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരണം. ഇവിടെ സി യു ടു പ്ലസ് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ അവൻ എന്തായിട്ട് മാറും? സി യു ആയിട്ട് മാറും. സാറേ, സാറല്ലേ ഇപ്പോൾ പറഞ്ഞത്,
മെറ്റലുകളൊന്നും ഇലക്ട്രോണിന് വാങ്ങില്ല എന്നുള്ളത്. സാർ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് കോപ്പർ എന്താണ് സാർ, മെറ്റൽ അല്ലേ. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. ഇവിടെ ഒരു കാരണവശാലും മെറ്റൽ എഴുതരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് ശരി തന്നെയാണ്, മെറ്റൽ ഇലക്ട്രോണിനെ വാങ്ങില്ല, മറിച്ച് മെറ്റലിന്റെ അയോൺ ആണ് ഇലക്ട്രോണുകളെ വാങ്ങുക. ഇവിടെ സിയു അല്ല ഇലക്ട്രോണിനെ വാങ്ങുന്നത്, സിയു ടു പ്ലസ് ആണ് ഇലക്ട്രോണിനെ വാങ്ങുന്നത്. സിയു അല്ല ഇലക്ട്രോണിനെ വാങ്ങുന്നത്, സിയു ടു പ്ലസ്. സിയു ടു പ്ലസ് എത്ര ഇലക്ട്രോണിനെ വാങ്ങും? ഇവിടെ ടു പ്ലസ് ആയതുകൊണ്ട് അവൻ രണ്ട് ഇലക്ട്രോണിനെ വാങ്ങും. സിയു ടു പ്ലസ് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറി? സിയു ആയിട്ട് മാറി. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് വേഗം ഒന്ന് തീയിട്ടെ, വേഗം ഒന്ന് തീയിട്ടെ. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ഈ ഒരു ചാപ്റ്റർ നിന്ന് മുഴുവൻ മാർക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നേടണം. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക മാത്രം ചെയ്യുന്നവനാണ് മെറ്റൽ. പോസിറ്റീവ് ചാർജ് കിട്ടുന്നവൻ മാത്രമാണ് മെറ്റൽ എന്ന് പറഞ്ഞിരുന്നു. റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അതാണ് ക്രിയാശീലം അഥവാ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി ഇപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒറ്റ അടി അടിച്ചു ചോദിക്കാം, അവന് റിയാക്ടിവിറ്റി കൂടുതലാണ്. എന്തിനാ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അടിക്കുന്നത്? അവന് കുറച്ച് റിയാക്ടിവിറ്റി കൂടുതലാണ്. മറ്റേവനെ എത്ര തല്ലിയാലും ശരി അവൻ തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യത്തില്ല, അവന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എന്താണ് റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം എന്ന് പറയുന്നത്. ഓക്സീകരണം എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സിയു രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് സിയു ടു പ്ലസ് ആവുന്നു. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോണിനെ ബാധിക്കുന്ന റിയാക്ഷൻ, ഇലക്ട്രോണിനെ ബാധിക്കുന്ന രാസപ്രവർത്തനത്തെയാണ് നമ്മൾ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് എഴുതുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞു. സിയു ടു പ്ലസ് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ച് സിയു ആയിട്ട് മാറി. ഇവിടെ സിയു അല്ല ഇലക്ട്രോണിനെ വാങ്ങുന്നത്, അറിയാതെ പോലും സിയു പ്ലസ് ടു ഇലക്ട്രോൺ എന്നൊന്നും പറഞ്ഞ് എഴുതരുത്. കാരണം ഒരു മെറ്റൽ ഇലക്ട്രോണിനെ വാങ്ങില്ല, മെറ്റലിന്റെ അയൺ ആണ് ഇലക്ട്രോണിനെ വാങ്ങുക. റെഡി? ഇനി അടുത്തലോട്ട് പോകുന്നുണ്ട്. ഡെഫിനിഷൻ പഠിക്കുന്നതിൽ എല്ലാ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യം ചെയ്യുന്നതിലാണ് കാര്യം. ഇനി ക്രിയാശീലത്തിലോട്ട് കടക്കുന്നുണ്ട്. റിയാക്ടിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, റിയാക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. എത്ര പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, എത്ര പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലാണ് നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന 14 എണ്ണത്തിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? പൊട്ടാസ്യത്തിനാണ്. പൊട്ടാസ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ കൂടിയുള്ള എല്ലാവരേക്കാളും വളരെ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? ക്രിയാശീലം കൂടുതൽ ആർക്കാണ്? പൊട്ടാസ്യത്തിനാണ്. ഏറ്റവും റിയാക്ടീവ് കുറവ് ആർക്കാണ് നോക്കിക്കേ? ഗോൾഡിനാണ്. ഗോൾഡ് അത്ര പെട്ടെന്ന് ഏത് മാറ്റും റിയാക്ട് ചെയ്യില്ല, വളരെ റയറായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. വളരെ റിയാക്ടിവിറ്റി കുറവുള്ള ഒരാളാണെന്ത് ഈ ഗോൾഡ്, തൊട്ടുമുകളിൽ കിടക്കുന്ന സിൽവർ ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓർഡർ ഒന്ന് വേഗം ശ്രദ്ധിക്കുക. ആദ്യം പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, ഈ ഓർഡർ മാത്രം മതി. ഈ ഓർഡറിലും ആര് മുകളിലാണ് ആരാണ് താഴെ എന്ന് മാത്രം അറിഞ്ഞാൽ ഈ ചാപ്റ്ററിന് മുഴുവൻ കാര്യം നമുക്ക് എഴുതാം. ഓക്കെ, അതെങ്ങനെ നമുക്ക് നോക്കാം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, പിന്നെന്താണ് കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇവരെല്ലാവരും എന്താണ് ചെയ്യുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആരായിരിക്കും? ഇവരിൽ പൊട്ടാസ്യം ആയിരിക്കും. ഓക്കെ, പൊട്ടാസ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അവനെ കിട്ടുന്ന ചാർജ് പ്ലസ് ചാർജ് ആണ്. ഇതുകൂടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല ഈ ഒരു ചാപ്റ്ററിൽ. കെ ഒരു ഇലക്ട്രോണിനെ മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ, അവൻ എന്ത് ചാർജാണ്? കെ പ്ലസ് ആണ്. സോഡിയം അതുപോലെ ഒരു ഇലക്ട്രോണിനെ മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ, അവന്റെ ചാർജ് എന്താണ്? എൻ എ പ്ലസ് ആയിരിക്കും. സി എ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അവന്റെ ചാർജ് സി എ ടു പ്ലസ് ആണ്. ഈ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എം ജി ചെയ്യെ തനിയെ പഠിച്ചു പോകും കേട്ടോ. എം ജിയുടെ ചാർജ് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എം ജി ടു പ്ലസ് ആയിരിക്കും. അലുമിനിയം മൂന്ന് ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക, അലുമിനിയത്തിന് ത്രീ പ്ലസും. സിങ്ക് രണ്ട് ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക, സെഡ് എൻ ടു പ്ലസും. എഫ് ഇ രണ്ട് ഇലക്ട്രോണിനെയും വിട്ടുകൊടുക്കും, മൂന്ന് ഇലക്ട്രോണിനെയും വിട്ടുകൊടുക്കും. നമുക്ക് പഠിക്കാനുള്ളതിൽ രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് വരാറുള്ളൂ. ഓക്കെ, ഞാൻ ടു പ്ലസും എഴുതുന്നുണ്ട്, ത്രീ പ്ലസും എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി നിക്കല് ഒന്നിലധികം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, നമുക്ക് പഠിക്കാനുള്ളതിൽ ടു പ്ലസുകളെ വരുള്ളൂ. എസ് എൻ അതുപോലെ ടു പ്ലസുകളെ വരുള്ളൂ, ടു പ്ലസും ഫോർ പ്ലസ് ഒക്കെ കാണിക്കും, ടു പ്ലസ് മാത്രമേ അത് ചാർജ് നമുക്ക് പഠിക്കാനുള്ളൂ വരുള്ളൂ. അതുപോലെ പി ബി ടു പ്ലസ് ആണ്, ഹൈഡ്രജൻ ഒരു പ്ലസ് ആണ്, സി യു വൺ പ്ലസും കാണിക്കും, ടു പ്ലസും കാണിക്കും, അതിൽ ടു പ്ലസ് ആണ് നമുക്ക് വേണ്ടത്, എ ജി വൺ പ്ലസ്, എ യു വൺ പ്ലസ്. ഓക്കെ, സിൽവർ ഗോൾഡ് ഒക്കെ ഓരോരോ ചാർജ് കാണിക്കും. ഇത് ചെയ്യെ തനിയെ പഠിച്ചു പോകും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പിന്നീട് നിങ്ങൾക്ക് നോക്കാം. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്?
ഈ ഓർഡർ എങ്ങനെ സാർ? ഈ 14 എണ്ണം പഠിച്ചാൽ ചാപ്റ്റർ ക്ലിയർ ആയിരിക്കുമെന്ന് സാർ പറഞ്ഞിരുന്നു. സാർ ഈ 14 എണ്ണം പഠിക്കണ്ടേ? അതും ഈ ഓർഡറിൽ തന്നെ പഠിക്കണ്ടേ? എങ്ങനെയാണ് ഈ ഓരോരുത്തരുടെയും ഫസ്റ്റ് ലെറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് നിങ്ങൾ ഉണ്ടാക്കുക? ഈ ഓരോന്നിന്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചുകൊണ്ട് ഞാനൊരു ചുമ്മാ ഒന്ന് എഴുതി വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, വലിയ അർത്ഥമൊന്നുമില്ല അതിന്. PSC, then അടുത്തത് മാസിൻ, PSC മാസിൻ, പിന്നെ ആരാണുള്ളത്? ടിന്നും ലെഡും. PSC മാസിന്റെ ലെഡ്, ഹൈഡ്രജൻ ഞാൻ എഴുതുന്നില്ല. ഹൈഡ്രജനെ താരതമ്യപ്പെടുത്തിയിട്ടാണ് തീർന്നത്. ഹൈഡ്രജൻ അവിടെ വേണ്ട, ഹൈഡ്രജൻ വിട്ടേക്ക്. CSG ഒരൊറ്റ ലൈനായിട്ട് നേരിട്ട് എഴുതണം കേട്ടോ. PSC മാസിന്റെ ലെഡ് CSG. ഞാൻ അങ്ങനെയാണ് ഓർത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. നിങ്ങൾക്ക് വേറെ വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ഈ ഓരോന്നിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും. മാസിൻ എന്ന് പറയുമ്പോൾ തന്നെ മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ടിന്നും ലെഡും അത് എനിക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു കേട്ടോ. PSC മാസിന്റെ ലെഡ് നോക്കിക്കേ, PSC മാസിൻ ടിൻ ലെഡ് പഠിക്കാം. അപ്പോൾ ഇതിൽ ഓരോരുത്തരിലും ഓരോ ലെറ്റർ വെച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പി പൊട്ടാസ്യം, പിന്നെയോ സോഡിയം, കാൽസ്യം. മലയാളം മെഡിക്കൽ, ഇംഗ്ലീഷ് മെഡിക്കൽ ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്, ലെഡ്, പിന്നെയോ കോപ്പർ, സിൽവർ, ഗോൾഡ്. പാട്ട് പാടി സാർ, നല്ല പാട്ടാണ് സാർ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്ന കാര്യം? ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. സാർ കോഡ് വെച്ച് പഠിച്ചു മതി, കോഡ് വെച്ച്. ഇത് പഠിച്ചത് നിങ്ങൾ നോക്കിക്കേ, ഈ സ്ലൈഡ് ഇല്ലാതെ, ടെക്സ്റ്റ് ഇല്ലാതെ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറയും. ആനോഡും കാഥോഡൊക്കെ നിങ്ങൾ പറയും. റിഡക്ഷൻ റിയാക്ഷനും ഓസിലേഷൻ റിയാക്ഷൻ ഒക്കെ നിങ്ങൾ എഴുതും. അയ്യോ, അത് അടിപൊളിയാണ്. ആക്ടിവിറ്റി മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിലും ആരാണ് മുകളിൽ, ആരാണ് താഴെ എന്ന് മാത്രം മതി, എന്ന് മാത്രം മതി. പറയുന്ന ഓർഡർ PSC മാസിൻടൺ ലെഡ് CSG എന്ന് പറയുന്ന ലെറ്ററുകൾ ഓർത്തു വയ്ക്കുമ്പോൾ തന്നെ, ലെറ്ററുകൾ ഓർത്തു വയ്ക്കുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് ആരാണ് മുകളിൽ, ആരാണ് താഴെ എന്ന് പറയാൻ പറ്റും. അലുമിനിയം ആണോ മെഗ്നീഷ്യം ആണോ? അലുമിനിയം, മെഗ്നീഷ്യം. ആരാണ് മുകളിൽ? മാസിൻ എന്ന് പറയുമ്പോൾ എം കഴിഞ്ഞ എം ആണ് മെഗ്നീഷ്യം, എ അലുമിനിയം ആണ്. മെഗ്നീഷ്യം ആണ് മുകളിൽ എന്ന് പറയാം. കോപ്പർ ആണോ സിൽവർ ആണോ എന്ന് പറയുമ്പോൾ CSG എന്ന് ഓർക്കുക. CSG കോപ്പർ സിൽവർ എന്ന് പറയുമ്പോൾ കോപ്പർ ആണ് മുകളിൽ. ഈ മുകളിലാണോ താഴത്താണോ മാത്രം മതി. PSC മാസിൻ്റെ ലെഡ് CSG. ടിന്നിൽ ലെഡു വെച്ചോ, ടിന്നിൽ ലെഡു വെച്ചോ, അതിൽ വിഷയമുള്ള കാര്യമല്ല. ഈ ഓർഡർ കിട്ടിയോ ഉഷാറായി ചാപ്റ്റർ പൊളിക്കാവുന്നത് നമുക്ക്. CSE മാസിൻ്റെ ലെഡ് അല്ലെ, PSE മാസിൻ്റെ ലെഡ് CSG. ഓക്കെ, റെഡി റെഡി റെഡി. അപ്പൊ മാസിൻ മുകളിലെ PSE, അതൊക്കെ PSE മാസിൻ ടിന്നിൽ ലെഡ് CSG. ഈ ഓർഡർ മാത്രം കിട്ടിയാൽ മതി. CSG മുകളിൽ ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് സാർ ഹൈഡ്രജനെ പറഞ്ഞില്ല? അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയായി പോയി. 14 പേര് പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഉണ്ട്, 13 എണ്ണേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ എവിടെയാണ് ഹൈഡ്രജൻ? ഞങ്ങളുടെ ഹൈഡ്രജൻ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങളുടെ ഓർഡിൽ ഉൾപ്പെടുത്തൂ എന്ന് പറയുന്നവരെ ശ്രദ്ധയ്ക്ക്. എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എഴുതിയിരിക്കുന്നത് അറിയാവോ? ഡൈല്യൂട്ട് HCl എടുക്കുന്നു, നേർപ്പിച്ച HCl എടുത്തു. അപ്പൊ നേർപ്പിച്ച HCl കുറച്ച് വെള്ളം ഒഴിച്ചു, അത്രയേ എടുക്കും. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റലുകളൊക്കെ ഇട്ടിരിക്കുന്നു. ഓ 14 13 ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ എടുത്തു, ശ്രദ്ധിക്കണേ, 13 ടെസ്റ്റ് ട്യൂബുകൾ ഇങ്ങനെ എടുത്തു. 13 ടെസ്റ്റ് ട്യൂബിലും ഡൈല്യൂട്ട് HCl ഇങ്ങനെ ഒഴിച്ച് 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 വെച്ചു. അതിൽ ഈ 14 മെറ്റലുകൾ ഞാൻ ഇങ്ങനെ ഇട്ടു, സോറി 13 മെറ്റലുകൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. നോക്കുമ്പോഴുണ്ട് ഏതോ ഒന്നിൽ പെട്ടപ്പെട്ട ബബിൾസ് വരുന്നു. ഈ ബബിൾസ് എന്താ സാധനം? ആസിഡിലോ ബേസിലോ വാട്ടറിലോ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മെറ്റലുകൾ ഇട്ടാൽ ബബിൾസ് ഫോം ചെയ്യും. ആ ബബിൾസ് എല്ലാം എന്താണ്? ഹൈഡ്രജനുകളാണ്. അപ്പോൾ ആസിഡിൽ ഒരു മെറ്റൽ ഇട്ടാൽ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ ആ ബബിൾ എന്താണ്? ഹൈഡ്രജനാണ്. അല്ല, ഈ ഹൈഡ്രജൻ ഇപ്പോൾ എവിടെന്നാണ് വന്നത്? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ HCl എച്ച് ഉണ്ട്, HCl എച്ച് ഉണ്ട്. ആ എച്ചിനെ മാറ്റിയിട്ട് ആര് വന്നു? നമ്മുടെ മെറ്റൽ കയറി വന്ന് നിൽക്കുകയാണ് അവിടെ. മനസ്സിലാവുന്നുണ്ടോ? HCl നോക്കിക്കട, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. HCl എന്ന് പറയുന്നതിൽ ഞാൻ സോഡിയം ഇട്ടാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ എച്ചിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ സോഡിയം വന്ന് അവിടെ നിൽക്കും. ഹൈഡ്രജനെ മാറ്റി സോഡിയം വന്ന് അവിടെ നിൽക്കുന്നു. അപ്പൊ ഹൈഡ്രജനെ മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട്? ആ സോഡിയത്തിനുണ്ട്. ഞാൻ ഇങ്ങനെ ഒരുപാട് വെച്ചിരിക്കുന്നു, ഒരുപാട് ഡൈല്യൂട്ട് HCl വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് മെറ്റലുകൾ ഇങ്ങനെ ഞാൻ ഓരോരോ മെറ്റലുകൾ ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബബിൾസ് പെട്ടെന്ന് വരുന്നതിൽ ഏതിലാണോ അതിനർത്ഥം എന്താണ്?
അവിടെ പെട്ടെന്ന് അവൻ ഹൈഡ്രജനെ മാറ്റി എന്നാണ് അല്ലേ? എത്രയും പെട്ടെന്ന് ഹൈഡ്രജനെ മാറ്റി ആ മെറ്റലുകൾ അവിടെ നിൽക്കുന്നു. അങ്ങനെ നോക്കിയപ്പോ എനിക്ക് പൊട്ടാസ്യത്തിൽ നോക്കുമ്പോ പെട്ടപ്പെട്ട ഒരുപാട് ബബിൾസ്, പെട്ടെന്ന് പെട്ടെന്ന് ബബിൾസ് വന്ന പൊട്ടാസ്യം കംപ്ലീറ്റ് ഇല്ലാതായി പറയും. ഇനി അടുത്തത് ഏതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോ ദേ സോഡിയം, സോഡിയത്തിൽ എജ്ജാതി ബബിൾസ് നല്ല വളപ്പ്. പൊട്ടാസ്യം കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? സോഡിയം. അങ്ങനെയാണ് നമ്മൾ ആ, പിന്നെ അടുത്ത് കഴിഞ്ഞാൽ കാൽസ്യം. ഇങ്ങനെയാണ് നമ്മൾ ആ റിയാക്ടിവിറ്റിയുടെ ഓർഡർ പറയുന്നത്. ഡൈല്യൂട്ട് എച്ച് സി എൽ ഹൈഡ്രജനെ മാറ്റി വന്ന് നിൽക്കാനുള്ള കഴിവ് ആർക്കാണ് വളരെ കൂടുതലെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഹൈഡ്രജന് താഴെ ഒരു മൂന്ന് പേരുണ്ട്, നമ്മുടെ സി എസ് ജി, സി എസ് സി, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇവരൊന്നും ഹൈഡ്രജനെ മാറ്റാൻ കഴിവില്ല. ഡൈല്യൂട്ട് എച്ച് സി എല്ലിൽ, നേർപ്പിച്ച എച്ച് സി എല്ലിൽ ഹൈഡ്രജനെ മാറ്റാനുള്ള കഴിവൊന്നും ആർക്കില്ല? കോപ്പറിനോ സിൽവറിനോ ഗോൾഡിനോ ഇല്ല. അലസപാദങ്ങൾ എന്താണ്? അലസപാദങ്ങൾ മനസ്സിലായില്ല എനിക്ക്. അലസപാദങ്ങൾ എന്താ സംഭവം ചോദിച്ചു, ചോദിക്ക് മനസ്സിലായില്ല. അലസപാദങ്ങളുടെ എന്താ ഉദ്ദേശം? അലസപാദങ്ങളെ കുറിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോബൽ ഗ്യാസിനെ കുറിച്ച് 18-ാം ഗ്രൂപ്പ് ആണല്ലോ. അതെന്താണെന്ന് ഫുള്ളായിട്ട് തന്നെ പറയുക. ഗോകുൽ കൃഷ്ണ എന്താ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ ആയിരുന്നു പറഞ്ഞ്. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഡൈല്യൂട്ട് എച്ച് സി എല്ലിൽ നമ്മൾ പറഞ്ഞ സി എസ് ജി, കോപ്പർ, സിൽവർ, ഗോൾഡ് കിട്ടപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ബബിൾസ് ഫോം ചെയ്യുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നു അവർക്കൊക്കെ റിയാക്ടിവിറ്റി കുറവാണ് എന്നുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ നിങ്ങൾ നോക്കിയിട്ട് ആൻസർ പറഞ്ഞ്, ഏറ്റവും കൂടുതൽ ബബിൾസ് ഉണ്ടായിട്ടുള്ളത് ഏതിലാണോ അവൻ എന്തായിരിക്കും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും, റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ, ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ ബബിൾ വരുന്നത് ഏതാണ്? നിങ്ങൾ, നിങ്ങൾ ഒരു സയന്റിസ്റ്റ് ആണ്, നിങ്ങളുടെ ലാബിൽ കണ്ട ഒരു ഇതാണിത്, ഒബ്സർവേഷൻ ആണിത്. നിങ്ങൾ ഇത് നോക്കിയിട്ട് പറയണം ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അല്ലെങ്കിൽ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഒന്ന് നിങ്ങൾ വേഗം പറഞ്ഞ്. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് ഏതാണ്? റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ, ഏറ്റവും കൂടുതൽ ബബിൾ ഉള്ളതിലായിരിക്കും അല്ലേ? ഏതാണ്? ഉറപ്പായി നിങ്ങൾ കാണുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു. ഏത് എക്സാക്ട്ലി ആൻസർ വന്നു തുടങ്ങിയിട്ടുണ്ട്? മെഗ്നീഷ്യം. ഓർഡർ പറ, ഓർഡർ പറ. മെഗ്നീഷ്യം കഴിഞ്ഞാൽ അടുത്തത് ഏതായിരിക്കും? മെഗ്നീഷ്യം കഴിഞ്ഞാൽ അടുത്തത് ഏതായിരിക്കും? ഉറപ്പാണ്, മെഗ്നീഷ്യം കഴിഞ്ഞാൽ അടുത്തത് ഏത്? എക്സാക്ട്ലി നോക്കിക്കേ, സിങ്ക്, സിങ്ക്, സിങ്ക്. യെസ്, സിങ്ക് ആണ് അടുത്തത്. സിങ്ക് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് നോക്കിക്കേ? സിങ്ക് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? സിങ്ക് കഴിഞ്ഞാൽ അടുത്തത് എഫ് പി അല്ലേ? അടുത്തത് എഫ് പി, എഫ് പി, എഫ് പി, എഫ് പി കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? പി ബി ആണ്. അത് കഴിഞ്ഞാൽ കോപ്പർ ആണ്. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന അഞ്ജനത്തിന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ, ഓർഡർ അഥവാ ക്രിയാശീലത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഈ അഞ്ജനത്തിന്റെ ഓർഡർ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മൾ ആ 14 എഴുതിയിരിക്കുന്നത്. ഈ 14 എഴുതിയിരിക്കുന്നത് എന്താണ്? സി എസ് സി മാസഞ്ചറിലും സി എസ് ജി, പി എസ് സി മാസഞ്ചറിലും സി എസ് ജി. ഓക്കെ, ഈ സംഭവത്തില് ആ ചാർജും കൂടെ ഓർത്ത് വെക്കുക, ചാർജും കൂടെ ഓർത്ത് വെക്കുക. ഏറ്റവും മുകളിൽ തന്ന രണ്ടെണ്ണത്തിനും ഏറ്റവും അവസാന രണ്ടെണ്ണം തന്നിരിക്കുന്നത് അതിലൊക്കെ പ്ലസ് ആണ്, ബാക്കിയിലൊക്കെ 2+ ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, റെഡി, ക്ലിയർ ആണ്, എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനിയാണ് നമ്മൾ കടക്കാൻ പോകുന്ന ഓരോരോ ടോപ്പിക്കിലായിട്ട്. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം, അതായത് ഞാനിവിടെ സി യു എസ് ഒ ഫോർ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. സി യു എസ് ഒ ഫോർ കോപ്പറിന്റെ ഒരു സൊല്യൂഷൻ, കോപ്പറിന്റെ ഒരു ലായനി. ഞാൻ പറയട്ടെ, തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? വേഗം പറ, വേഗം പറ, വേഗം പറ. ഇന്നലെ നമുക്ക് അതിലോട്ട് കടക്കാം, എങ്ങനെ ഓരോന്നിനും ഒരു ഉറപ്പുണ്ടാവുള്ളൂ, എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരുള്ളൂ. ഓക്കെ, വേഗം വന്ന് എങ്ങനെയാണ് നിങ്ങൾ എന്നോട് പറയുക? വേഗം കത്തിക്കൂ, കത്തിക്കൂ, കത്തിക്കൂ. മനസ്സിലായെങ്കിൽ മാത്രം വേഗം. റെഡി, 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 റെഡി. യെസ്, യെസ്, യെസ്. വരട്ടെ, വരട്ടെ, വരട്ടെ. അതെ, 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 അതെ. ക്ലിയർ ആണ്. ഓക്കെ, ഇതുവരെ എല്ലാം ക്ലിയർ ആണ്. റെഡി, റെഡി, റെഡി. അപ്പോൾ ഇനി ഞാൻ അടുത്തലോട്ട് കടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കേടാ, ഒരു സൊല്യൂഷൻ ഞാൻ എടുത്തിരിക്കുന്നു. ഞാൻ വേഗത കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, സാർ കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നോട് പറയുക, അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം, സ്പീഡ് കുറയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് മാത്രമേ ഞാൻ അടുത്തലോട്ട് കടക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എങ്ങനെ നമുക്ക് തനിയെ എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ നമുക്ക് പറയാം എന്നതിലോട്ട് ഞാൻ കടക്കാൻ പോകുന്നത്. നോക്കിക്കേടാ, TuSO4 കോപ്പർ സൾഫേറ്റ് ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്നു. അതിൽ ഞാൻ സിങ്ക് റോഡ്, സിങ്കിന്റെ ഒരു റോഡ് എന്ത് ചെയ്യുന്നു, സിങ്കിന്റെ ഒരു റോഡ് അതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീ ചിഹ്നം എവിടെ നിന്നാണ് കിട്ടുക? അത് ഈ മോജി ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ലെഫ്റ്റിലെ ടോപ്പിൽ കാണാൻ പറ്റും, കീ പാഡിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സിങ്ക് എന്ന് പറയുന്ന റോഡിനെ മുക്കി വെക്കുന്നു. എന്താ സംഭവിക്കുക, എന്താ സംഭവിക്കുക? ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതിൽ മുക്കി വെച്ചവൻ ആരാണ്, അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചവൻ ആരാണ്? സിങ്ക് ആണ്. ഏതിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചത്? കോപ്പറിന്റെ സൊല്യൂഷനിൽ, കോപ്പറിന്റെ ലായനിയിൽ. അപ്പോൾ
കോപ്പറിന്റെ ലായനി ആര് വന്നിരിക്കുകയാണ്? ഇപ്പോൾ സിങ്ക് വന്നിരിക്കുകയാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലോട്ട് ദേ വരുന്നു സിങ്ക് എന്ന് പറയുന്ന ഒരുത്തൻ. സിങ്കിന് കോപ്പർ സൾഫേറ്റിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. എന്താ ചെയ്യുക? ആ കോപ്പറിനെ ഇടിച്ച് തെറിപ്പിച്ച് ദേ ആ സിങ്ക് വന്ന് നിൽക്കുന്നു. സിങ്കിന് അങ്ങനെ വന്ന് നിൽക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഗില്ലി സിനിമ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നതിൽ സൾഫേറ്റ് ആണ് തൃഷ, കോപ്പർ ആണ് പ്രകാശ്രാജ്. പ്രകാശ്രാജ് എന്ത് ചെയ്യുന്നു? തൃഷനെയും കൊണ്ടുപോയി, കോപ്പർ സൾഫേറ്റ് ആയി പോയി. ദേ വരുന്നു നമ്മുടെ ഗില്ലി വിജയ്, സിങ്ക്. ഗില്ലി വിജയ് കയറി വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ആ കോപ്പറിനെ അടിച്ച് തെറിപ്പിച്ച് ആ SO4 എന്ന് പറയുന്ന തൃഷനെയും കൊണ്ടുപോകുന്നു. ZN SO4 ആവുന്നു. മനസ്സിലായോ? കോപ്പറിനെ ഇടിച്ച് ചെറുപ്പിച്ച് എന്തായിട്ട് മാറി? ZN അവിടെ കയറി നിന്നു. ZN SO4 ആയി. ഇതേ കോപ്പർ എന്ന് പറയുന്ന പ്രകാശ് രാജദാ പോയി ചളിയിൽ കിടക്കുന്നു. ക്ലിയർ ആണോടാ? CU SO4 എന്ന് പറയുന്നതിലോട്ട് ZN വരുമ്പോൾ ZN റിയാക്ടിവിറ്റി കൂടുതൽ. നമ്മൾ പഠിച്ച റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഓർത്താൽ മതി. കോപ്പറിന്റെ മുകളിലല്ലേ സിങ്ക് കിടക്കുന്നത്? എപ്പോഴും കോപ്പറിന്റെ മുകളിലല്ലേ സിങ്ക് കിടക്കുന്നത്? സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. എന്തിനുള്ള റിയാക്ടിവിറ്റി? മാറടാ കോപ്പറേ എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പ് മാറങ്ങട്ടോ എന്ന് പറഞ്ഞു കോപ്പറിനെ മാറ്റുന്നു. ദേണ്ട് അവിടെ സിങ്ക് കയറി നിൽക്കുന്നു. ZN SO4 കോപ്പറിനെ അടിച്ചു പുറത്താക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ സിങ്കിനുണ്ട്. എന്നിട്ട് സിങ്ക് എന്ത് ചെയ്യുകയാണ്? ആ തൃശനെ, സോറി, SO4 കൊണ്ടുപോവുകയാണ്. ദോണ്ട് കിടക്കുന്നു കോപ്പർ സൈഡ് ആയിട്ട്. റെഡി. അപ്പൊ ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. ഒരാളെ മാറ്റിക്കൊണ്ട് മറ്റൊരാള് കയറുക എന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശരാസ പ്രവർത്തനം. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, വരുന്നവൻ എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? വരുന്നവന് ഇവിടെയുള്ളവനെ അടിച്ചു തെറിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതായത് ഈ വരുന്നവൻ ഇവിടെ വെച്ചിരിക്കുന്ന റോഡ് നമ്മൾ പഠിച്ച റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. താഴത്താണെങ്കിൽ പണി കിട്ടും. CU SO4 എന്ന് പറയുന്നതിൽ സിൽവർ ആണ് മുക്കി വെച്ചിരിക്കുന്നത്. വിചാരിക്കും, ഒന്നും നടക്കത്തില്ല. കാരണം എന്താണ്? CU SO4 എന്ന് പറയുന്ന CU നേക്കാൾ റിയാക്ടിവിറ്റി, ക്രിയാശീലം കുറവാണ് സിൽവർ. CU SO4, ഇപ്പൊ പ്രകാശ് രാജ് തൃശ്ശനെയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. CU SO4 ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര വെരിഞ്ഞിട്ട് ഒന്നിനും പറ്റാത്ത ഭയങ്കര വീക്കായിട്ടുള്ള സിൽവർ അതേ വരുന്നു. വെയിലത്ത് ഭയങ്കര ക്ഷീണിച്ച് വരികയാണ് സിൽവർ. അങ്ങനെ റിയാക്ടിവിറ്റി അല്ല. ആ താടാ എനിക്ക് എന്റെ തൃശ്ശനെ തിരിച്ചാടാ. അവർ നടക്കുന്ന കാര്യമാണ്. പൊടാന്ന് പറഞ്ഞ ഒറ്റ അടിയായിരിക്കും അല്ലേ? അത് നടക്കുന്ന കാര്യമല്ല. ഈ സിയുവിനെ മാറ്റി ഏജിക്കൊന്നും വന്ന് നിൽക്കാനുള്ള കഴിവില്ലടാ. ആ ഏജിക്ക് റിയാക്ടിവിറ്റി ഇല്ലടാ. അപ്പൊ നമ്മൾ ആരെയാണ് മനസ്സിലാക്കേണ്ടത്? കോപ്പറിന് മുകളിൽ കിടക്കുന്ന ആർക്ക് വേണമെങ്കിലും കോപ്പറിനെ അടിച്ചു തെറിപ്പിക്കാം. അപ്പോൾ നമ്മൾ മുക്കി വെക്കേണ്ട റോഡ് എങ്ങനെയായിരിക്കണം? നമ്മൾ പഠിച്ച റിയാക്ടിവിറ്റിയിൽ ഏറ്റവും മുകളിലുള്ളവനായിരിക്കണം. റെഡി പറയേ ഉള്ളൂ. ഇനി ഇവിടെ എങ്ങനെ ഓക്സിഡേഷൻ റിഡക്ഷൻ? എന്താണ് ഓക്സിഡേഷൻ? ഞാൻ പറഞ്ഞു തന്നു. എന്താണ് ഓക്സിഡേഷൻ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണ് എന്ത് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതാണ് റിഡക്ഷൻ. ഇവിടെ ഇപ്പൊ ആരാണ് ഇപ്പൊ ഇലക്ട്രോണിനെ വാങ്ങിച്ച്, ആരാണ് ഇപ്പൊ ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? എന്തിപ്പോ ഇവിടെ നടന്നേ? ഇന്നെന്താ വിഷുവ? ഇതാണ് സംഭവം. നോക്കിക്കേ, CU SO4 എന്ന് പറയുന്നത്, CU SO4 എന്ന് പറയുന്നതിൽ CU ന്റെ ചാർജ് എത്രയാണെന്ന് അറിയാവോ? SO4 ന്റെ ചാർജ് 2- ആണ്. ശ്രദ്ധിക്കണേ, SO4 ന്റെ ചാർജ് 2- ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്നവന്റെ ചാർജ് 2+ ആയിരിക്കണം. എങ്കിൽ മാത്രമേ 2+ 2- കൂടെ കൂട്ടുമ്പോൾ 0 വരുള്ളൂ. അപ്പോൾ CU ന്റെ ചാർജ് എന്താണ്? 2+ ആണ്. CU ന്റെ ചാർജ് 2+ ആണ്. ഓക്കെ, ഇവിടെ നോക്ക്. CU ന്റെ ചാർജ് 2+ ആണ്. SO4 2- CU ന്റെ ചാർജ് 2+ ആണ്. ഇനി സിങ്ക്, സിങ്ക് ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ? സിങ്കിന് എന്ത് ചാർജാണ്? സിങ്ക് സിംഗിളാത്താൻ നിൽക്കും. ഓക്കെ, സിംഗിൾ പസംഗ്. നമ്മുടെ സിങ്ക് എന്താണ്? സിംഗിൾ പസംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സിങ്കിന് ഒരാളും കൂടെ തന്നെ ഇല്ല. അവന്റെ ചാർജ് 0, ന്യൂട്രൽ ആണ്. അവന്റെ ചാർജ് 0 ആണ്. പക്ഷേ തൊട്ടപ്പുറത്തോട്ട്, അര മാർക്കിന്റെ അപ്പുറത്തോട്ട് കടന്നപ്പോ സിങ്ക് മാറി വേറെ ലെവൽ. ഫുള്ള് എന്താണ്, ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ആയിട്ട് പൊളിക്കുകയാണ് ആ സിങ്ക്. ഓക്കെ, സിങ്കിന്റെ കൂടെ ഇപ്പോൾ ആരുണ്ട്? SO4 ഉണ്ട്. സിങ്കിന് കിട്ടിയടാ പവർ. സിങ്കിന്റെ ചാർജ്, SO4 ന്റെ ചാർജ് 2- ആയതുകൊണ്ട് സിങ്കിന്റെ ചാർജ് എന്തായിരിക്കും? 2+ ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്രകാശരാജ് സിംഗിൾ പ്രസംഗയായി. അവൻ എന്തായി? ചാർജ് 0 ആയിട്ട് മാറി. ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇവിടെയുള്ള CU 2+ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറി? CU ആയിട്ട് മാറി. ഇവിടെയുള്ള ZN 0 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറി? ZN 2+ ആയിട്ട് മാറി. എങ്ങനെ, എന്ത് സംഭവിച്ചു? ZN ന്റെ ചാർജ് കൂടി. എങ്ങനെയാണ് ZN ന്റെ ചാർജ് കൂടിയത്? ZN ചാർജ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ 2+ കൂടി.
എടാ ചാർജ് കൂടാൻ കാരണം എന്താ? പോസിറ്റീവ് ചാർജ് കൂടാൻ കാരണം എന്താ? അവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതായിരിക്കില്ലേ? അപ്പോൾ ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? സിങ്ക് ആണ്. ഉറപ്പല്ലേ? സിങ്കിനല്ലേ റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കല്ലേ പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക? അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിൽ കോപ്പർ ആണോ സിങ്കിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. സിങ്ക് ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അവൻ? രണ്ട് ഇലക്ട്രോണിനെ. എങ്കിലല്ലേ ZN 2 പ്ലസ് ആവുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പോൾ ZN എന്തായിട്ട് മാറി? ZN എന്തായിട്ട് മാറുന്നു? ZN 2 പ്ലസ് ആയിട്ട് മാറുന്നു. എങ്ങനെ? രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. ഈ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ലെഫ്റ്റ് എഴുതുമോ റൈറ്റ് എഴുതുമോ? തീർച്ചയായും നമ്മളത് എവിടെ എഴുതണം? റൈറ്റ് സൈഡ് വേണം എഴുതാൻ. രണ്ട് ഇലക്ട്രോൺ റൈറ്റ് സൈഡ് എഴുതി വെച്ചു. ഇനി റിഡക്ഷൻ, റിഡക്ഷൻ നടക്കുന്ന കാര്യത്തെ കുറിച്ച് വേഗം പറയാം. റിഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കിക്കേ. സിയു 2+ ആയിരുന്നു, ഇവിടെ വരുമ്പോൾ സിയു ആയിട്ട് മാറി. അവന്റെ 2+ എന്ന് പറയുന്നത് അവിടെ വരുമ്പോൾ സീറോ ആയിട്ട് കുറഞ്ഞു അല്ലെ? 2+ നിന്ന് സീറോയിലോട്ട് കുറഞ്ഞു. എങ്കിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. സിയു അല്ല ഇത്, സിയു 2+ ആണ്. കോപ്പർ അല്ല ഇത്, കോപ്പറിന്റെ അയൺ ആണ്. കോപ്പറിന്റെ അയൺ എന്താണ് ചെയ്യുക? ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ് ചെയ്യുക. സിയു 2+ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങിക്കും. എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കും? ഇവിടെ 2+ ആയതുകൊണ്ട് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിക്കും. വാങ്ങിക്കുന്ന ഇലക്ട്രോൺ ലെഫ്റ്റിൽ എഴുതുമോ റൈറ്റിൽ എഴുതുമോ? തീർച്ചയായും ലെഫ്റ്റിലാണ് എഴുതേണ്ടത്. പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതുന്നു. എന്നിട്ട് എന്തായിട്ട് മാറി? സിയു ആയിട്ട് മാറി. സിയു 2+ എന്തായിട്ട് മാറി? സിയു ആയിട്ട് മാറി. എങ്ങനെ? രണ്ട് ഇലക്ട്രോണിനെ വലിച്ചെടുത്തിട്ട്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? ഓക്കെ റെഡി. അപ്പോൾ നോക്കിക്കേ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ഈ റിയാക്ഷൻ ഓക്സിഡേഷനും ഇലക്ട്രോണിനെ വാങ്ങിച്ച ഇതെന്താണ്? റിഡക്ഷനുമാണ്. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? റിയാക്ടിവിറ്റി കൂടിയവന്. ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? റിയാക്ടിവിറ്റി കുറഞ്ഞവന്, ക്രിയാശീലം കുറഞ്ഞവന്. ഇത്രയേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം പറ നടക്കുമോ ഇല്ലയോ? ZnSO4 എൻ ജി മുക്കി വെച്ചാൽ നടക്കുമോ? നടക്കുമോ? സിങ്കിന്റെ ഒരു സൊല്യൂഷനിലാണ്, അതിൽ മെഗ്നീഷ്യം ഡിപ്പ് ചെയ്ത് വെച്ചാൽ റിയാക്ഷൻ നടക്കുമോ എന്നുള്ള കാര്യം പറ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് PSC മാസിൻ്റെ ലെഡ്, മാസിൻ M മെഗ്നീഷ്യം, അലുമിനിയം, അതിനുശേഷമാണ് സിങ്ക് അല്ലെ? സിങ്കിന് മുകളിലാണ് മെഗ്നീഷ്യം. തീർച്ചയായും ഇവിടെ റിയാക്ഷൻ നടക്കും. തീർച്ചയായും ഇവിടെ റിയാക്ഷൻ നടക്കും. സിങ്കിനെ മാറ്റി മെഗ്നീഷ്യത്തിന് വരാനുള്ള കഴിവുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? നേരത്തെ നോക്കിക്കേ, നേരത്തെ ആരൊക്കെയായിരുന്നു? കോപ്പറും സിങ്കും. കോപ്പറും സിങ്കും വെച്ച് നോക്കുമ്പോൾ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. കോപ്പറിനെ തട്ടിമാറ്റി സിങ്ക് വന്ന് നിന്നു. ഇനി അത് സിങ്കും മെഗ്നീഷ്യവും, സിങ്കും മെഗ്നീഷ്യം എടുക്കുമ്പോൾ ആരാണ്? മെഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ആ സിങ്കിനെ അടിച്ചു മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട്? മെഗ്നീഷ്യത്തിനുണ്ട്. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനും എൻ്റെ അനിയനും, ഓക്കെ, എൻ്റെ വീട്ടിൽ ഞാനും അനിയനും, ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ നോക്കുമ്പോൾ എനിക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ഞാൻ നല്ല അടി അങ്ങോട്ടും വെച്ച് കൊടുക്കും. ആരും അങ്ങനെ വീട്ടിൽ ചെയ്യരുത്. ചുമ്മാ ഒരു എക്സാമ്പിൾ മാത്രമാണ്, എനിക്കും കിട്ടാറുണ്ട് സ്വാഭാവികം. ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള ഞാൻ അവനെ നന്നായി ഇടിക്കുന്നു. എന്നേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മറ്റൊരാളുണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛൻ. എന്റെ അമ്മോ എന്ത് അടിയാന്നറിയാവോ? അച്ഛൻ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അടി കൊള്ളേണ്ടി വരും. അപ്പോൾ അച്ഛനെയും എന്നെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് റിയാക്ടിവിറ്റി കുറവാണ്, ഞാൻ നല്ല അടി വാങ്ങേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ രണ്ടാൾക്കാരെ കമ്പയർ ചെയ്യണം. അപ്പൊ ഞാനും എൻ്റെ അനിയനും എടുക്കുകയാണെങ്കിൽ എനിക്ക് റിയാക്ടിവിറ്റി കൂടുതൽ. ഞാൻ നല്ലപോലെ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, അവൻ ഇലക്ട്രോണിനെ വാങ്ങുന്നു. റെഡി? എൻ്റെ വീട്ടിൽ റിയാക്ടിവിറ്റി കൂടിയ മറ്റൊരാളുണ്ട്, അച്ഛൻ. അച്ഛന് റിയാക്ടിവിറ്റി കൂടുതലായിരുന്നു, അച്ഛൻ എനിക്ക് ഒരുപാട് ഇലക്ട്രോണുകളെ തരും. ഞാൻ ആ ഇലക്ട്രോണുകളൊക്കെ വാങ്ങേണ്ടി വരും. കാരണം എനിക്ക് അച്ഛനെ അപേക്ഷിച്ച്, അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കുറവാണ്. റെഡി? 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 അപ്പോൾ സിങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. മെഗ്നീഷ്യത്തിന് സിങ്കിനെ മാറ്റി വരാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ZN-നെ മാറ്റി ആര് വരും അവിടെ? മെഗ്നീഷ്യം വരും. അങ്ങനെ മെഗ്നീഷ്യം വന്നാൽ എന്താണ് റിയാക്ഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ? MG ആണ് അവിടെ വരിക അല്ലേ? MgSO4. MgSO4+ എന്ത് വരും? ZN എന്നാണ് വരിക. ഓക്കെ, ഇനി ഓരോരുത്തരുടെ ചാർജ് ഞാൻ മുകളിൽ എഴുതി വെച്ച് നിർത്തുന്നുണ്ട്. ZN-ന്റെ ചാർജ് 2+ ആണ്. SO4-ന്റെ ചാർജ് 2- ആയതുകൊണ്ട് ZN-ന്റെ ചാർജ് എന്തായിരിക്കും? 2+ ആയിരിക്കും. MG ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അവന് ചാർജ് ഇല്ല, സീറോ. ZN ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ചാർജ് ഇല്ല, സീറോ. റൈറ്റ് സൈഡിലെ MG-യുടെ ചാർജ് എന്താണ്? 2+ ആണ്. മനസ്സിലാക്കിക്കേ, ZN 2+ ആയിരുന്നു, സീറോ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ZN സംഭവിച്ചത് റിഡക്ഷൻ, മെഗ്നീഷ്യത്തിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? മെഗ്നീഷ്യം. അപ്പോൾ മെഗ്നീഷ്യത്തിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. സിങ്കിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. ഒന്ന് സ്ട്രീമിംഗ് ഓഫ് ആക്കി.
റെഡി 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 കാണാമോ എന്നെ കാണാമോ എന്ത് പറ്റി ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് കേൾക്കാമോ ഓക്കെ ആണോ ഇവിടെ സാറ് പോയി ചായ കുടിക്കാൻ ഇല്ല റെഡി വന്നാച്ചേ ഇനി നോക്കി നമ്മൾ പൊളിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഭാഗം നിങ്ങൾ ക്ലിയർ അല്ലേടാ മുകളിൽ വെക്കുന്നവൻ ആരായിരിക്കണം റിയാക്ടിവിറ്റി കൂടിയവനായിരിക്കണം മൈക്കോൺ ചെയ്തില്ലേ റെഡിയാണ് അപ്പൊ മുകളിൽ വെക്കുന്നവൻ ആരായിരിക്കണം റിയാക്ടിവിറ്റി കൂടുതൽ റിയാക്ടിവിറ്റി കുറഞ്ഞവനെ വെച്ചാൽ നടക്കില്ല റിയാക്ഷനേ നടക്കത്തില്ല അപ്പോ റിയാക്ടിവിറ്റി കൂടിയവൻ എന്ത് സംഭവിക്കുന്നു ഓക്സിഡേഷൻ സംഭവിക്കുന്നു ഓക്കെ റെഡി റെഡി ഇനി ഇവിടെ തന്നിരിക്കുന്ന പേപ്പർ പേപ്പർ ആരും ടെക്സ്റ്റ് നോക്കരുത് നിങ്ങൾ എല്ലാവരും ആൻസർ എഴുതി വെച്ചിട്ടുണ്ട് ടെക്സ്റ്റ് നോക്കാതെ ആൻസർ പറയും പലരും ടീച്ചർ പറഞ്ഞ അനുസരിച്ച് നടക്കും നടക്കില്ല ഇത് നടക്കും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും ടെക്സ്റ്റ് നോക്കണ്ട ഇവിടെ പറയുന്ന ചോദ്യത്തിന് മാത്രം ആൻസർ വേഗം പറയുക ഞങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു ദുർഗാദാസ് സോറി ഇവിടെ നോക്കിക്കോളൂ ഇവിടെ തന്നിരിക്കുന്ന ഓരോ ബീക്കറിലും ആരൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവനിൽ മുക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെയും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞതാ ഇതിൽ ഏതൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടക്കും നടക്കില്ല എന്നുള്ളത് ഒന്നാമത്തതിൽ നടക്കുമോട സി യു എസ് ഒ ഫോറിൽ മെഗ്നീഷ്യം വെച്ചാൽ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമോ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് സി യു താഴത്തുള്ള സി യു എസ് ഒ ഫോർ അല്ലേ സി യു എസ് ഒ ഫോറിൽ സി യുവിനെ മാറ്റിയിട്ട് മെഗ്നീഷ്യത്തിന് വരാനുള്ള കഴിവുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതായത് സി യുവിന്റെ മുകളിലാണോ മെഗ്നീഷ്യം അതെ ആണ് ഒന്നാമത്തിൽ ഉറപ്പായും നടക്കും ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം സി യു എസ് ഒ ഫോറിന് മുകളിൽ സിൽവർ നടക്കുമോ നടക്കുമോ സി യു എസ് ഒ ഫോറിൽ സി യുവിനെ മാറ്റിയിട്ട് എജിക്ക് വരാനുള്ള കഴിവുണ്ടോ വരില്ല കാരണം കോപ്പറിന്റെ താഴെയാണ് ആരുള്ളത് കോപ്പറിന്റെ താഴെയാണ് സിൽവർ ഉള്ളത് അതുകൊണ്ട് നടക്കത്തില്ല അപ്പോൾ ഈ രണ്ടാമത്തതിൽ നടക്കില്ല കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല ഉറപ്പാണേ ഉറപ്പാണേ ഇതിലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണേ ഇനി ഇത് നോക്കിയിട്ട് പറയും സെഡ് എൻ എസ് ഒ ഫോറിലെ മെഗ്നീഷ്യം സെഡ് എണ്ണിനെ മാറ്റിയിട്ട് മെഗ്നീഷ്യത്തിന് വരാനുള്ള കഴിവുണ്ടോ മാസിൻഡൻ ലെഡ് അല്ലെ മാസിൻ എം എ സെഡ് ആണ് എം മുകളിലാണ് അപ്പോൾ ഉറപ്പായും ഇതിൽ നടക്കും നടന്നു കുഞ്ചു ഇനി അടുത്തത് എ ജി എൻ ഒ ത്രീ എന്ന് പറയുന്നതിന് മുകളിൽ ആരാണുള്ളത് മെഗ്നീഷ്യം ആണ് സിൽവറിനെ മാറ്റി മെഗ്നീഷ്യത്തിന് വരാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക സിൽവറിന് മുകളിലാണോ മെഗ്നീഷ്യം ഈ മുകളിൽ കിടക്കുന്നവ മുകളിലാണോ എന്ന് നോക്കിയാൽ മതി മുകളിലുള്ള മെഗ്നീഷ്യം നടക്കുമോ നടക്കും മെഗ്നീഷ്യത്തിന് വരാനുള്ള കഴിവുണ്ട് ഉറപ്പായും അത് നടക്കും ഇനി അടുത്തത് എം ജി എസ് ഒ ഫോറിൽ സി യു വെച്ചിരിക്കുന്നു എം ജി എ മാറ്റിയിട്ട് സി യുവിന് വരാനുള്ള കഴിവുണ്ടോ സി യു താഴത്താണ് കിടക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനമുള്ള ഇതിലും എന്ത് നടക്കില്ല കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല ഇത്രയേ ഉള്ളൂ ഇനി അഥവാ നിങ്ങളോട് കെമിക്കൽ റിയാക്ഷൻ ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഇതാ ഇപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ എഴുതാവുന്നതേ ഉള്ളൂ വേഗം നോക്കിക്കേ ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു മലയാളത്തിലുള്ളവർക്ക് സമീകരിച്ച രാസപ്രവർത്തനം എഴുതാനാണ് പറഞ്ഞത് ഇവിടെയുള്ള കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തന ഇക്വേഷൻ അത് എഴുതുക സമവാക്യം എഴുതുക ബാലൻസ്ഡ് ആയിരിക്കണം അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളവരുടെ എണ്ണം കറക്റ്റ് ആയിരിക്കണം അത് എങ്ങനെയാണ് എഴുതുക അപ്പോൾ ആദ്യം ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമോ എന്ന് നമുക്ക് നോക്കാം എ ജി എൻ ഒ ത്രീ എന്ന് പറയുന്നതിൽ എ ജി ആയിട്ടുള്ള സിൽവറിനെ മാറ്റിയിട്ട് കോപ്പറിന് വരാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു തീർച്ചയായും വരാനുള്ള കഴിവുണ്ട് കാരണം സിൽവറിന് മുകളിലാണ് കോപ്പർ കോപ്പർ തീർച്ചയായും വരും ഞാൻ റിയാക്ഷൻ എഴുതുന്നു എ ജി എൻ ഒ ത്രീ അതിൻ്റെ കൂടെ ആരാണ് കോപ്പർ റിയാക്ട് ചെയ്താൽ കോപ്പറിന്റെ കൂടെയല്ലേ എൻ ഒ ത്രീ വരിക ഈ സിൽവറിനെ മാറ്റി അവിടെ ആർക്ക് വരാനുള്ള കഴിവുണ്ട് കോപ്പറിന് വരാനുള്ള കഴിവുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എ ജിയുടെ ചാർജ് എത്രയാടാ എ ജിയുടെ ചാർജ് പ്ലസ് അല്ലേടാ നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ ഒ ത്രീ എന്ന് പറയുന്ന മുഴുവൻ ഈ മുഴുവൻ എൻ ഒ ത്രീയുടെ ചാർജ് എത്രയാണ് മൈനസ് ആണ് അല്ലേ നമ്മുടെ സി യുവിന്റെ ചാർജ് എത്രയാണ് സി യുവിന്റെ ചാർജ് നമുക്കറിയാം 2+ ആണ് അപ്പോൾ ഇവിടെയുള്ള എൻ ഒ ത്രീയുടെ ചാർജ് എന്തായിരിക്കണം 2- തന്നെ ആയിരിക്കണം അല്ലേ അത് മറ്റൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞത് നോക്കടാ എൻ എ സി എൽ സി എ സി എൽ 2 എ എൽ സി എൽ 3 ഇത് എല്ലാത്തിലും വരുമ്പോൾ നോക്കി എൻ എ ഒന്നേ ഉള്ളൂ സി എ ഒന്നേ ഉള്ളൂ അലുമിനിയം ഒന്നേ ഉള്ളൂ പക്ഷേ കൂടെയുള്ള ക്ലോറിനുകളുടെ എണ്ണം നോക്കിക്കേ 1, 2, 3 ഇത് എങ്ങനെ വന്നതെന്ന് അറിയാമോ സോഡിയത്തിന്റെ ചാർജ് പ്ലസ് ആണ് 1+ ആണ് അപ്പോൾ അപ്പുറത്ത് 1- മതി അപ്പോൾ 1 Cl- സി എയുടെ ചാർജ് 2+ ആണ് അപ്പോൾ അപ്പുറത്ത് 2- വേണം 1 Cl ചാർജ് മൈനസ് അപ്പോൾ 2- വേണമെങ്കിൽ 2 Cl കിട്ടണം അതുകൊണ്ടാണ് ഇവിടെ 2- വരുന്നത് അലുമിനിയത്തിന്റെ ചാർജ് 3+ ആണ് അപ്പോൾ അപ്പുറത്ത് 3- വേണം അതിനാണ് 3 Cl ഇടുന്നത് അപ്പോൾ 3- ആയി അതുപോലെ ഇവിടെ ഒരു എൻ ഒ ത്രീയുടെ ചാർജ് -1 ആണ് ഒരു എ ജിയുടെ ചാർജ് +1 ആണ് അപ്പൊ എ ജിയോടൊപ്പം 1+ ഉള്ളെങ്കിൽ എൻ ഒ ത്രീ 1 മതിയാവും പക്ഷെ സി യുവിന്റെ ചാർജ് 2+ ആയതുകൊണ്ട് ഇവിടെ 2- വരണമെന്നുണ്ടെങ്കിൽ എൻ ഒ ത്രീകൾ എത്ര എണ്ണം വേണം
എന്നോ സ്ത്രീകൾ രണ്ടെണ്ണം വേണം, എന്നോ സ്ത്രീകൾ രണ്ടെണ്ണം. അതപ്പോ ഞാൻ എങ്ങനെ എഴുതി നോക്കിക്കേ. അപ്പൊ സിൽവറിനെ മാറ്റി ആര് വന്നു? കോപ്പർ വന്നു. സി യു എന്നോ ത്രീ, സി യു എന്നോ ത്രീ ട്വൈസ് എന്ന് വേണം എഴുതാൻ. പ്ലസ് അപ്പുറത്ത് ആരും അങ്ങോട്ട് മാറി നിൽക്കും, എ ജി അങ്ങോട്ട് മാറി നിന്നു. ഇതിപ്പോ നോക്കുമ്പോ ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ ഒരു കോപ്പർ ഉണ്ട് സാർ, സാർ അവിടെയും ഒരു കോപ്പർ ആണ് സാർ. ഇവിടെ ഒരു എ ജി ഉള്ളൂ സാർ, സാർ അവിടെയും ഒരു എ ജി ഉള്ളൂ. ഇവിടെ എന്നോ ത്രീ ഒന്ന്, ഇവിടെ എന്നോ ത്രീ രണ്ടെണ്ണം ഉണ്ട്. അതെങ്ങനെ വന്നു? ഇത് നമ്പർ ഇട്ട് കറക്റ്റ് ചെയ്യണം. എന്നോ ത്രീ ഇവിടെ രണ്ടെണ്ണമാണ്, അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം? രണ്ടെണ്ണമാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിക്കേ, ഫ്രണ്ടിൽ രണ്ട് എന്ന് കൊടുക്കുന്നു. രണ്ട് രണ്ട് എ ജി എന്നോ ത്രീകൾ. സാറെ അപ്പൊ സിൽവറിന്റെ എണ്ണം മാറിയില്ലേ സാർ? സാർ ഇവിടെ രണ്ട് സിൽവർ ആയില്ലേ സാർ? അവിടെ ഒരു സിൽവർ അല്ലേ ഉള്ളൂ. ഏ എങ്കിൽ ഞാൻ അവിടെ രണ്ടെണ്ണം കൊടുക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെ എണ്ണം നോക്കിക്കേ നിങ്ങള്, രണ്ട് എ ജി, ഏസ് രണ്ട് എ ജി ഉണ്ട്. രണ്ട് എന്നോ ത്രീകൾ, ഏസ് രണ്ട് എന്നോ ത്രീകൾ. സി യു ഒന്ന്, സി യു ഒന്ന്. എക്സാക്ട്ലി, ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യിക്കേണ്ടത്. ഈ ഒരു റിയാക്ഷൻ ആണ് അവർക്ക് ആവശ്യം. ഈ രണ്ടില്ലാതെ നിങ്ങൾ എഴുതിയാൽ ഈ ചോദിച്ച ചോദ്യത്തിന്റെ പകുതി മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ ഒരു റിയാക്ഷൻ ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കും. ഇനി അടുത്തതിലോട്ട് കടക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. നോക്കിയേ, ദ സൊല്യൂഷൻ ഓഫ് സെഡ് എൻ എസ് ഒ ഫോർ, എഫ് ഇ എസ് ഒ ഫോർ, സി യു എസ് ഒ ഫോർ ആർ ടേക്കൺ ഇൻ ത്രീ ഡിഫറെന്റ് ടെസ്റ്റ് ട്യൂബ്. നോക്കിയേ, മൂന്ന് ടെസ്റ്റ് ട്യൂബിലും സെഡ് എൻ എസ് ഒ ഫോറും എഫ് ഇ എസ് ഒ ഫോറും സി യു എസ് ഒ ഫോറും എടുത്തിട്ടുണ്ട്. മൂന്ന് ടെസ്റ്റ് ട്യൂബിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഒരു അയൺ നെയിൽ, ഇരുമ്പിന്റെ ആണി നമ്മൾ അതിലോട്ട് ഇടുകയാണ്. ചോദ്യം നോക്കിക്കേ, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ്, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച്. ഏതിലാണ് കളർ ചേഞ്ച് ഉണ്ടാവുക? നമ്മൾ ഇട്ട ടെസ്റ്റ് ട്യൂബിൽ ഏതിലാണ് കളർ ചേഞ്ച് ഉണ്ടാകുക? കളർ ചേഞ്ച് എന്താണെന്നും ചോദിച്ചിട്ടില്ല. കളർ ചേഞ്ച് ഉണ്ടാവുന്നു, നിറവ്യത്യാസം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രാസപ്രവർത്തനം നടന്നു, കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നാണ്. അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നതാണ്. സെഡ് എൻ എസ് ഒ ഫോറിലാണോ, എഫ് പി എസ് ഒ ഫോറിലാണോ, സി യു എസ് ഒ ഫോറിലാണോ അയൺ? അയൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? എഫ് പി. എഫ് പി ഇട്ടാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുക. വേഗം പറ, വേഗം പറ നിങ്ങൾ. സെഡ് എൻ എസ് ഒ ഫോറിൽ എഫ് പി ഇടുമ്പോഴാണോ, അല്ല എഫ് പി എസ് ഒ ഫോറിൽ എഫ് പി ഇടുമ്പോഴാണോ, സി യു എസ് ഒ ഫോറിൽ എഫ് പി ഇടുമ്പോഴാണോ കളർ ചേഞ്ച് ഉണ്ടാകും അഥവാ കെമിക്കൽ റിയാക്ഷൻ നടക്കാവുന്ന? വേഗം പറഞ്ഞേ. സി എസ് സി, സോറി പി എസ് സി മാസിൻ്റെ ലെഡ്, മാസിൻ എന്ന് പറയുന്ന ഓർഡറൊക്കെ നിങ്ങൾ ഓർക്കുക. അതിൽ ഏതിലിടുമ്പോഴായിരിക്കും കെമിക്കൽ റിയാക്ഷൻ നടക്കുക? നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ, നമ്മൾ എടുക്കുന്ന ലായനി റിയാക്ടിവിറ്റി കുറവുള്ളവനായിരിക്കണം, എങ്കിലേ നടക്കുള്ളൂ. അതെ, സി യു എസ് ഒ ഫോറിൽ, സി യു എസ് ഒ ഫോറിൽ എഫ് പി ഇട്ടാലേ നടക്കുള്ളൂ. സെഡ് എൻ എസ് ഒ ഫോറിൽ എഫ് പി ഇട്ടാൽ നടക്കില്ല, സെഡ് എൻ മുകളിലാണ്. എഫ് പിക്ക് സെഡ് എന്നിനെ മാറ്റാനുള്ള കഴിവില്ല. എഫ് പി എസ് ഒ ഫോറിൽ എഫ് പി ഇട്ടാൽ എഫ് പി മാറി എഫ് എന്നെ വന്നാൽ അതൊന്നും കളർ ചേഞ്ച് ഉണ്ടാക്കില്ല. സി യു എസ് ഒ ഫോറിൽ സി യുവിനെ മാറ്റി ആര് വരും? എഫ് പി വരും. അതിനുള്ള കഴിവ് എഫ് പിക്കുണ്ട്. സി യുവിന്റെ മുകളിലാണ് ആരുള്ളത്? എഫ് പി ഉള്ളത്. അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഏതിലായിരിക്കും? മൂന്നാമത്തതിലായിരിക്കും. സി യു എസ് ഒ ഫോറിലായിരിക്കും. ഓക്കെ, സി യു എസ് ഒ ഫോറിലായിരിക്കും. ഇനി അടുത്തത്, വാട്ട് ഇസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ? ഇവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് എഴുതാനാണ് പറയുന്നത്. ഏതിലാണ് നോക്കിക്കേ, സി യു എസ് ഒ ഫോറിൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഞാൻ എഴുതുന്നത്. സി യു എസ് ഒ ഫോറിൽ ഞാൻ എന്ത് വെച്ചു? എഫ് പി വെച്ചു. സി യു എസ് ഒ ഫോറിൽ എഫ് പി വെച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? സി യുവിനെ മാറ്റി. അല്ലടാ, സി യുവിനെ മാറ്റി ആര് വന്നു? അവിടെ എഫ് പി വന്നു. എഫ് പിക്ക് വരാനുള്ള കഴിവില്ലേ? യെസ് എക്സാക്ട്ലി. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് കിട്ടും? എഫ് പി എസ് ഒ ഫോർ എന്ന് കിട്ടും. പ്ലസ് ആ സി യു അങ്ങോട്ട് മാറി നിൽക്കും. ഇതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ട റിയാക്ഷൻ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഏത് റിയാക്ഷൻ ആണ് എന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശരാസ പ്രവർത്തനം റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ റിയാക്ഷൻ അങ്ങോട്ട് എഴുതി കൊടുക്കുക. റെഡി ആണോടാ? ക്ലിയർ ആണോ? വേഗം പറഞ്ഞേ. ക്ലിയർ ആണെങ്കിൽ വേഗം പറഞ്ഞേ. ഇനി ഗാൽവാനിക് സെല്ലിലോട്ട് കടക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അതിലോട്ട് കടക്കുന്നുള്ളൂ. വേഗം 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 പറയുക, വേഗം പറ ഗാൽവാനിക് സെല്ല്, പിന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ലും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, റിയ ക്ലിയർ, ക്ലിയർ ആണ് അമൃത പറഞ്ഞ്, ക്ലിയർ ആണ്. ഇനി അടുത്ത ആള് വേഗം പറഞ്ഞു. ഓക്കെ ആണോ? വേഗം പറഞ്ഞേ. ഇനി പറയാൻ പോകുന്ന രണ്ട് സെല്ലുകൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റുക. പോസിറ്റീവ് നെഗറ്റീവുകളൊക്കെ മാറിപ്പോവാം, ആനോട് ഗ്യാതോട് മാറിപ്പോവാം. അതിനൊക്കെ കിഡിലനായിട്ടുള്ള ട്രിക്കുകളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഓരോ ടോപ്പിക് പറഞ്ഞ് അടുത്തലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? ഗ്രൂപ്പിലോട്ട് വന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ മാത്രമായിട്ട് ഇരിക്കരുത്. ലൈവ് കാണുന്ന ഒരു പവർ, ഇതേ കാര്യം റെക്കോർഡ് ചെയ്ത് ചെയ്തിട്ട് പിന്നീട് കാണുന്നത് നന്നായിരിക്കില്ല കേട്ടോ. ലൈവിൽ മാത്രം ഇന്ററാക്ട് ചെയ്ത് പോകുക, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ കൂടെ തന്നെ ചോദിക്കാമല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. ഗാൽവാനിക് സെല്ലിലോട്ട് കടക്കുന്നുണ്ട്. എന്താണ് ഗാൽവാനിക് സെല്ല് നോക്കിക്കേടാ നിങ്ങൾ.
ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആവേശരാസ പ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. നോക്കിക്കേ, ഒരാള് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, മറ്റൊരുത്തൻ ആ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്? റിയാക്ടിവിറ്റി കൂടിയവൻ അല്ലെ, ക്രിയാശീലം കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ക്രിയാശീലം കുറഞ്ഞവൻ ആ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. ഇവർ രണ്ടുപേരെയും ഞാൻ മാറ്റി നിർത്തി ഒരു വയറ് വെച്ച് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? റിയാക്ടിവിറ്റി കൂടിയവൻ, ക്രിയാശീലം കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ക്രിയാശീലം കുറഞ്ഞവൻ ആ ഇലക്ട്രോണിനെ വാങ്ങിക്കും. ഏതിലൂടെ? ഈ വയറിലൂടെ. ഈ വയറിലൂടെ ആ വയറ് പൊട്ടിച്ചൊരു ബൾബിൽ കണക്ട് ചെയ്താൽ ബൾബ് കത്തും, നല്ല സൗണ്ടിൽ കത്തും. ബൾബ് കത്തും കാരണം എന്താണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലേടാ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെ? ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയല്ലേ നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്. ഇവൻ ഒരുത്തൻ, റിയാക്ടിവിറ്റി കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അപ്പുറത്ത് റിയാക്ടിവിറ്റി കുറഞ്ഞവൻ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. ഈ രണ്ടുപേരെയും വയറ് വെച്ചുകൊണ്ട് കണക്ട് ചെയ്താൽ ആ വയറിനകത്തൂടെ ഇലക്ട്രോൺസ് ദേണ്ട് പോകുന്നു, ഇലക്ട്രോണുകൾ ഇങ്ങനെ പോകുന്നു നമുക്ക് കാണാം, കാണാൻ പറ്റും ഇലക്ട്രോൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെയല്ലേ നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ആ വയറിനെ കണ്ടുപിടിച്ച് വോൾട്ട് മീറ്ററിൽ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു ബൾബിൽ കണക്ട് ചെയ്താലോ, അവിടെ എന്തുണ്ടാവും? പ്രകാശം. അപ്പൊ നമുക്കത് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതിലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ്? കെമിക്കൽ റിയാക്ഷനിലൂടെ നമ്മൾ എന്ത് കിട്ടുകയാണ്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ്. കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുത ഉണ്ടാക്കുന്നു. രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നതാണ് ഈ ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെല്ല് എന്ന് പറയുന്നത്. കെമിക്കൽ എനർജി ഇട്ടും എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ക്ലിക്കായോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, സോറി, കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുക്കുന്നു, അതിൽ അതിൻ്റെ തന്നെ റോഡ് മുട്ടി വെക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച്, ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് എടുത്തിരിക്കുക, അതിൽ സിങ്ക് റോഡ് തന്നെ മുക്കി വെക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. തൊട്ട് മുന്നത്തെ കെമിക്കൽ റിയാക്ഷൻ അല്ല ഇവിടെ പറയുന്നത്, ഈ കാര്യമല്ല, ഇത് വേറെ സെറ്റപ്പാണ്. അതായത് സെഡ് എൻ എസ് ഒ ഫോർ എന്ന് പറയുന്നതിൽ സെഡ് എൻ തന്നെ മുക്കി വെക്കണം, സി യു എസ് ഒ ഫോർ എന്ന് പറയുന്നതിൽ സി യു തന്നെ മുക്കി വെക്കണം. എന്നിട്ട് അവരെ രണ്ടുപേരെയും നമ്മൾ ഒരു വയറ് വെച്ചു കണക്ട് ചെയ്യുന്നു, വയറ് കട്ട് ചെയ്ത ഇടയിൽ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ സർക്യൂട്ട് ഇങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലെ. ഇവിടെ നിങ്ങൾ ഇലക്ട്രോൺ വന്നു, ഇവിടെ നിങ്ങൾ ഇലക്ട്രോൺ വന്നിട്ട് കാര്യമില്ല. ഈ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയാലല്ലേ, സർക്യൂട്ട് പൂർണ്ണമായാലല്ലേ ഇലക്ട്രോൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ. ആ സർക്യൂട്ട് പൂർണ്ണമാവാൻ വേണ്ടി നമ്മൾ ഒരാളെയും കൂടെ വെക്കുന്നുണ്ട്. അവനാണ് സാൾട്ട് ബ്രിഡ്ജ്, അവനാണ് അവിടെ സാൾട്ട് ബ്രിഡ്ജ്. റെഡി റെഡി റെഡി, കത്തിപ്പോയിരിക്കും, പൊട്ടിത്തെറിച്ചു എന്നിട്ട്. ഓക്കെ, റെഡി റെഡി റെഡി. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോയാൽ മാത്രം പോരാ, ഇവിടെ നിന്നും കൂടെ ഇങ്ങോട്ടേക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനും, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, സർക്യൂട്ട് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വെക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജ് വെക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു നോട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് പറയാം. ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് ബീക്കർ, രണ്ടിലും ഓരോരോ റോഡ്. ഏത് സൊല്യൂഷനാണോ എടുത്തിരിക്കുന്നത് അവൻ്റെ തന്നെ റോഡ് മുക്കി വെക്കുന്നു, വയറ് വെച്ച് കണക്ട് ചെയ്യുന്നു, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു, ഇടയിൽ ഒരു സാൾട്ട് ബ്രിഡ്ജ് വെച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ അറേഞ്ച്മെന്റ്. ഇനി ഇതിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്ക്, റിഡക്ഷൻ നടക്കുന്നത് ആർക്ക്, ആനോഡ് ഏത്, കാഥോഡ് ഏത്, പോസിറ്റീവ് ഏത്, നെഗറ്റീവ് ഏത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് പറയാമെന്ന് നോക്കിക്കോ. ഇവിടെ എടുത്തിരിക്കുന്ന സിങ്ക് ഉണ്ട്, ഇവിടെ കോപ്പർ ഉണ്ട്. ഇവനെ എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, മറ്റെല്ലാവരുടെയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഇവിടെ സെഡ് എൻ ഉണ്ട്, ഇവിടെ കോപ്പർ ഉണ്ട്. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? അതിന് എന്തുമാത്രം ഓർത്താൽ മതി, ഞാൻ ആദ്യം പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസിലെ പി എസ് സി മാസഞ്ചൻ ലെഡ് മാത്രം ഓർത്താൽ മതി. അതിൽ മാസഞ്ചൻ ലെഡ് സി എസ് സി എന്ന് പറയുന്നതിൽ സിങ്ക് കഴിഞ്ഞിട്ടാണ് കോപ്പർ, കോപ്പറിന് മുകളിലാണ് സിങ്ക്, സിങ്കിനാണ് റിയാക്ടിവിറ്റി, സിങ്ക് ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ നിർബന്ധിതനാകും. കാരണം കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ആ കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ എവിടെ നിന്ന് എവിടേക്കായിരിക്കും, വേഗം പറ, ഇലക്ട്രോൺ എവിടെ നിന്ന് എവിടേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക? സിങ്ക് ടു കോപ്പർ അല്ലേടാ. ഇലക്ട്രോണ് പോകുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടായിരിക്കും. അപ്പോൾ ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? സിങ്ക്. ആരാണ് ഇലക്ട്രോണിനെ വാങ്ങിച്ചത്? കോപ്പർ. കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങിക്കുമോ? ഇല്ല, കോപ്പറിന്റെ അയണാണ് ഇലക്ട്രോണിനെ വാങ്ങിക്കുക. ആ രണ്ട് റിയാക്ഷനും ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഓക്കെ, ഞാൻ എഴുതുന്ന റിയാക്ഷൻ നോക്കിക്കോളൂ. സെഡ് എൻ എന്ത് ചെയ്തു? സെഡ് എൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. കാരണം സെഡ് എണ്ണിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? രണ്ട്. കാരണം നമ്മൾ പഠിച്ചു സെഡ് എന്റെ ചാർജ് 2+ ആണ്.
സെഡ് എൻ എന്താണ് ചെയ്യുക, രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറും. രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് എവിടെ എഴുതണം, റൈറ്റ് സൈഡ്, ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് എഴുതണം. സെഡ് എൻ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് എന്തായിട്ട് മാറും, സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറും. രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയാണോടാ, ഇത് ഞാൻ ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം തെറ്റിക്കും, സാർ അവിടെ തെറ്റുപറ്റി എന്ന് നിങ്ങൾ എടുത്തു പറയണം. ഞാൻ പഠിപ്പിച്ച കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ എന്റെ തെറ്റ് തിരുത്തുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നും തന്നെ ഇല്ല. സാർ പറഞ്ഞത് തെറ്റാണ് സാർ, സാർ ഇങ്ങനെയല്ലോ എഴുതുന്നത്, അവിടെ തെറ്റുപറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്ന്. അതല്ലേടാ എനിക്ക് സന്തോഷം, അതല്ലേ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷം. ഓക്കെ, അപ്പോ സെഡ് എൻ എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെ, രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്. ഈ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ ക്ലിയർ ആണോ, ക്ലിയർ ആണോ? ഇനി അടുത്തത് ആരാണ് ഇലക്ട്രോണിനെ വാങ്ങിച്ചത്? സാർ കോപ്പർ ആണ് സാർ, കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങില്ല. അല്ലേടാ സി യു വേറെ കളർ ആക്കാം. സി യു എന്ത് ചെയ്യില്ലടാ, ഇലക്ട്രോണിനെ വാങ്ങില്ല. കാരണം മെറ്റൽ ഇലക്ട്രോണിനെ വാങ്ങില്ല. പിന്നെ ആരാണ് ഇലക്ട്രോണിനെ വാങ്ങുക, സി യു ടു പ്ലസ് ആണ് ഇലക്ട്രോൺ വാങ്ങുക. സി യു ഒരിക്കലും, അതായത് എഫ് പി സി യു സെഡ് എൻ, ആരും ഇലക്ട്രോണിനെ വാങ്ങില്ല. അവരുടെ അയണുകളാണ് ഇലക്ട്രോണുകളെ വാങ്ങുക. സി യു എന്ത് ചെയ്യില്ല, വാങ്ങില്ല. മറിച്ച് സി യു ടു പ്ലസ് എന്ത് ചെയ്യുന്നു, രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. സി യു ടു പ്ലസ് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ എന്തായിട്ട് മാറും, സി യു ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഈ രണ്ട് റിയാക്ഷനുകളാണ് ഇവിടെ നടക്കുന്നത്, ഈ രണ്ട് റിയാക്ഷനുകളാണ് ഇവിടെ നടക്കുന്നത്. സെഡ് എൻ എന്തായിട്ട് മാറി, സെഡ് എൻ ടു പ്ലസ് ആയിട്ട്. സി യു ടു പ്ലസ് എന്തായിട്ട് മാറി, സി യു ആയിട്ട് മാറി. ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഏതാണ് ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ വാങ്ങിച്ചാലോ റിഡക്ഷൻ. അല്ലേടാ ഇത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഇതെന്താണ്, ഇതാണ് ഓക്സിഡേഷൻ, ഇതാണ് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. ഓക്കെ, മലയാളത്തിൽ നോക്കണേ, ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയുന്നത്. ഈ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നതോ ഇലക്ട്രോണിനെ വാങ്ങിച്ചിരിക്കുകയാണ്, സി യു ടു പ്ലസ് ഇലക്ട്രോണിനെ വാങ്ങിച്ചിരിക്കുന്നു. ഇലക്ട്രോണിനെ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, അവിടെ എന്ത് നടന്നു എന്ന് പറയാം, റിഡക്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാം, അഥവാ നിരോക്സീകരണം നടന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്നതോ റിഡക്ഷൻ നടക്കുന്നത് നമുക്ക് വ്യക്തമായി. ഇനി ഇതിൽ ആരാണ് ആനോഡ് കാഥോഡ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, ഇതെല്ലാം പറഞ്ഞ സെറ്റ് ഒരൊറ്റ സ്റ്റെപ്പ് ഒരൊറ്റ സ്ട്രക്ചർ ഫുൾ കാര്യം സെറ്റാക്കി തരാം കേട്ടോ. നോക്കിക്കേ, ഇനി ഇതിൽ ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ് എന്ന് പറയണം. ഇവിടെ എടുത്തിരിക്കുന്ന ഈ രണ്ട് ആൾക്കാരെ പറയുന്ന പേര് ഇലക്ട്രോഡാണ്. ഇത് സിങ്ക് ഇലക്ട്രോഡ്, ഇത് കോപ്പർ ഇലക്ട്രോഡ്. ഇവിടെ എടുത്തിരിക്കുന്ന ഇതൊക്കെ നല്ല ഇലക്ട്രോലൈറ്റ് ആണ്, കറണ്ട് കടത്തി വിടാൻ കഴിവുള്ള ലിക്വിഡ് ആണ് അതൊക്കെ ഇവിടെ. അപ്പോ ഇതിൽ ഏതാണ് ആനോഡ് കാഥോഡ് നമ്മൾ എങ്ങനെയാ പറയാന്ന് അറിയോ, പലരും പോസിറ്റീവ് ആണ് ആനോഡ് അല്ലെങ്കിൽ പോസിറ്റീവ് കാഥോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചാൽ രണ്ട് സെല്ല് എത്തുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് നിങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം. ശരിക്കും ആനോഡ് കാഥോഡ് എന്ന് പറഞ്ഞാൽ ഏതിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതാണ് ആനോഡ്. അത് ഏത് സെല്ലായാലും ശരി, ഏത് സെല്ലാണേലും ശരി, ഓക്സിഡേഷൻ നടക്കുന്ന റോഡ് ആനോഡും റിഡക്ഷൻ നടക്കുന്ന റോഡ് കാഥോഡുമാണ്. ഓക്സീകരണം നടക്കുന്നത് ആനോഡും നിരോക്സീകരണം നടക്കുന്നത് എന്താണ്, കാഥോഡുമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയും, ഇവിടെ ഓക്സിഡേഷൻ നടന്നതുകൊണ്ട്, ഇതിൽ ഓക്സിഡേഷൻ നടന്നതുകൊണ്ട് സിങ്ക് എന്തായിരിക്കും, സിങ്ക് ആനോഡായിരിക്കും. യെസ്, 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 അങ്ങനെ വരട്ടെ, ആൻസർ വരട്ടെ, എന്തായിരിക്കും, ആനോഡായിരിക്കും. കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങിച്ചു, കോപ്പർ റോഡ് ഇലക്ട്രോണിനെ വാങ്ങിച്ചത് കൊണ്ട്, സൊല്യൂഷൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചത് കൊണ്ട് കോപ്പറിന്റെ ഭാഗം എന്തായിരിക്കും, കാഥോഡായിരിക്കും. മലയാളത്തിൽ ഞാൻ എഴുതുന്നില്ല, ക്ഷമിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, കോപ്പറിന്റെ ഭാഗം എന്തായിരിക്കും, കാഥോഡായിരിക്കും. അപ്പൊ ആനോഡും കാഥോഡും മനസ്സിലായില്ലേ, ആനോഡും കാഥോഡും മനസ്സിലായില്ലേ. ഈ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും കൂടെ നമുക്ക് പറയണം, പോസിറ്റീവും നെഗറ്റീവും കൂടെ പറയണം. ഇലക്ട്രോണിന്റെ ഫ്ലോ അല്ലേ കറണ്ട്, ഇലക്ട്രോണിന്റെ പ്രവാഹമാണ് കറണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇലക്ട്രോണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ, അതായത് ഇലക്ട്രോണ് പോകുന്ന ദിശയ്ക്ക് എതിർ ദിശയിലായിരിക്കും കറണ്ട് ഉണ്ടായിരിക്കുക. ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ കറണ്ട് ഇവിടെ നിന്ന് ഇവിടേക്ക്. അതായത് നോക്കിക്കേ, ഇലക്ട്രോൺ എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാ, സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടല്ലേ ഇലക്ട്രോണ് പോവുക, സിങ്കിൽ നിന്ന് കോപ്പറിലോട്ട് ഇലക്ട്രോൺ പോകുന്നു എങ്കിൽ കറണ്ട് എവിടെ നിന്ന് എവിടേക്കായിരിക്കും. സാർ കറണ്ട് കോപ്പറിൽ നിന്ന് സിങ്കിലായിരിക്കും. യെസ്, 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 കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടായിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് എന്ന് പറയുന്ന ഐ വരുന്നുണ്ടായിരിക്കുക. ഉറപ്പിച്ചേ, ഉറപ്പിച്ചേ, കോപ്പറിൽ നിന്നും സിങ്കിലോട്ടാണ് കറണ്ട് വരുന്നുണ്ടായിരിക്കുക. ഇനി ബാറ്ററിയുടെ എവിടെ നിന്ന് എവിടെയായിരിക്കും കറണ്ട് പോകുന്നുണ്ടായിരിക്കുക, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണോ. ഇതൊരു സെല്ലാണ് അല്ലേ, നമ്മൾ സാധാരണ ബാറ്ററിയാണിത്, വോൾട്ടേജ് വെളിയിലോട്ട് തന്നെ ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ കറണ്ട് എവിടെ നിന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ പോകുന്നുണ്ട് എങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് വരുന്നുണ്ട് എങ്കിൽ, നോക്കിക്കേ,
കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടാണ് കറണ്ട് എങ്കിൽ കോപ്പർ പോസിറ്റീവ് ആയിരിക്കണം, സിങ്ക് നെഗറ്റീവ് ആയിരിക്കണം. ഇതാണ് പരിപാടി. മനസ്സിലായോ? കോപ്പർ പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് പോകുന്നുണ്ട്, ഇത് പോസിറ്റീവ് ആയിരിക്കണം, ഇത് നെഗറ്റീവ് ആയിരിക്കണം. ഇനി എങ്ങനെ ഇതെല്ലാം ഓർത്ത് വെക്കാം നിങ്ങൾ നോക്കിക്കേ. ഇതെല്ലാം എങ്ങനെ വളരെ ഈസി ആയിട്ട് പറയാമെന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരു ഭാഗത്ത് റിയാക്ടിവിറ്റി കൂടിയ സിങ്കും മറ്റൊരു ഭാഗത്ത് റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറും ഉണ്ട് അല്ലേ. ഇതിൽ ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക നോക്കിക്കോ. ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക? റിയാക്ടിവിറ്റി കൂടിയവൻ അത് ആരാണ്? സിങ്ക് ആണ്. സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അവൻ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിഡേഷൻ നടക്കുന്ന റോഡിനെ അല്ലേ നമ്മൾ ആനോഡ് എന്ന് പറയുക. അതെ, ആനോഡ് എന്ന് പറയുക. ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ഇലക്ട്രോണ് പോയാൽ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടായിരിക്കും കറണ്ട് വരിക. അപ്പോൾ കോപ്പർ പോസിറ്റീവും സിങ്ക് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് പരിപാടി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തു മാത്രം അറിഞ്ഞാൽ മതി? ആ പി എസ് സി മാസിൻ്റെ ലെഡ് മാത്രം അറിഞ്ഞാൽ മതി. ആ 14 ആൾക്കാരെ മാത്രം അറിഞ്ഞാൽ മതി. സിങ്ക് ആണോ കോപ്പർ ആണോ മുകളിൽ താഴെ എന്ന് മാത്രം അറിഞ്ഞാൽ ഇത്രയും കാര്യം നിങ്ങൾക്ക് പറയാം. ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടന്നാൽ അത് തന്നെയാണ് ആനോഡ്. ആനോഡാണ് നെഗറ്റീവ് അല്ലേ? ഇവിടെ ആനോഡാണ് നെഗറ്റീവ്. ഇത് ഓർത്തു വെക്കാൻ മറ്റൊരു വഴിയും കൂടിയുണ്ട്. ഇനി ഒരു മറ്റൊരു വഴി നോക്കിക്കേ. എൽ ഒ എ എൻ എന്ന് പറയുന്ന ലോൺ എന്ന് പറയുന്ന കോഡ് കൂടെ നമ്മുടെ ഇതിലുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ലോസ് ചെയ്യുക, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക. ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാൽ അതെന്താണ്? ഓക്സിഡേഷൻ. നോക്ക്, ലോസ് ഓഫ് ഇലക്ട്രോൺ, ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ലോസ് ചെയ്താൽ അത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ആനോഡ്. ആനോഡ് ആണെങ്കിൽ അത് നെഗറ്റീവ്. ഗാൽവാനിക് സെല്ലിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടൂ. ഗാൽവാനിക് സെല്ലിൽ മാത്രമേ ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടൂ. ഓക്കെ, ക്ലിയർ ആണോ? ലോണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ അത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ആനോഡ്. ആനോഡ് ആണെങ്കിൽ അത് നെഗറ്റീവ്. ആനോഡ് ആണെങ്കിൽ അത് നെഗറ്റീവ്. ഈ ലോണ് മാത്രം മതി ഗാൽവാനിക് സെല്ലിൽ വാങ്ങാൻ. ഗാൽവാനിക് സെല്ലിൽ നിന്ന് മുഴുവൻ മാർക്ക് വാങ്ങാൻ ഈ ലോണ് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? അടവുകൾ പലതുണ്ട്, ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കമ്പനിയുടെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ, അടവ് മുറകൾ. ഓക്കെ, എന്തോ ലോൺ എന്ന് പറയുന്ന സംഭവം മാത്രം സെറ്റാക്കുക. ലോൺ, ഡോസ് ഓഫ് ഇലക്ട്രോൺ, ആനോഡ്, ഓക്സിജൻ, ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ഈ കാര്യം മാത്രം മതി. റിയാക്ടിവിറ്റി സീരീസ് മതി. ക്ലിയർ ആണോടാ? ക്ലിയർ ആണെങ്കിൽ പയറട്ടെ, അടുത്തോട്ട് പോവാം. റെഡി 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 റെഡി. എല്ലാ സബ്ജക്റ്റും ടെലഗ്രാമിൽ വരുന്ന നോട്ട്സ് മാത്രം ആദ്യം നല്ലപോലെ പഠിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടെ വരിക. ഓക്കെ, അത് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ നാളെ ടൈം പോകുന്നുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, നാളെ 10:30 നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ എടുത്ത എല്ലാ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊളിയാണ്. നിങ്ങൾക്ക് ഫുൾ എ+ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വിശ്രമിക്കുള്ളൂ. അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ വേഗം വേഗം ഒന്ന് എഴുതുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിന് ആനോഡ് നടക്കുന്ന റിയാക്ഷൻ എന്തായിരുന്നു? ആനോഡിൽ ZN എന്തായിട്ട് മാറിയടാ? ZN2+ ആയിട്ട് മാറി അല്ലേ? ZN എന്തായിട്ട് മാറി? ZN2+ ആയിട്ട് മാറി, രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്. ഓക്കെ, ഇനി അതുപോലെ കാഥോഡിൽ നടന്നത് എന്താണ്? Cu2+ എന്തായിട്ട് മാറി? Cu2+ എന്തായിട്ട് മാറി? രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് Cu ആയിട്ട് മാറി. ഇനി ഇനി നോക്കണേ നിങ്ങൾ, ഇത് ഓക്സിഡേഷൻ, ഇത് റിഡക്ഷൻ. ഇനി എന്താ റിഡോക്സ് റിയാക്ഷൻ? എന്താണ് റിഡോക്സ് റിയാക്ഷൻ? ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് എഴുതിയാൽ റിഡോക്സ് റിയാക്ഷൻ ആയി. ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് എങ്ങനെ എഴുതുന്നറിയാവോ? ഇതില് ഈ ഇലക്ട്രോണിനെ രണ്ടിനെ വെട്ടിക്കളഞ്ഞാൽ മതി. ഈ ഇലക്ട്രോണിനെയും ഈ ഇലക്ട്രോണിനെ അങ്ങോട്ട് വെട്ടിക്കളിക. ഈ ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോണിനെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എഴുതിക്കെ. ആരോ മാർക്കിന്റെ ലെഫ്റ്റിൽ ആരൊക്കെ ഉണ്ട്? ആരോ മാർക്കിന്റെ ലെഫ്റ്റിൽ സിങ്ക് ഉണ്ട്, Cu2+ ഉണ്ട്. കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു Zn+ Cu2+. ഇനി ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് ആരൊക്കെ ഉണ്ട്? Zn2+ ഉണ്ട്, Cu ഉണ്ട്. അപ്പൊ ഞാൻ എഴുതുന്നു Zn2+ Cu. കഴിഞ്ഞു. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനെയും റിഡോക്സിനെയും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. നാളത്തെ ലൈവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായി. ഇനി ഇവിടെ തന്നിരിക്കുന്നു നോക്കിക്കെ, ഞാൻ പറഞ്ഞ ഐഡിയ മാത്രം വെച്ചുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വേഗം വേഗം ഫില്ല് ചെയ്ത് പറ വേഗം പറഞ്ഞതാ. ആദ്യത്തെ ZnMg എന്ന് പറയുന്നത് ഏതായിരിക്കും ആനോഡ്, ഏതായിരിക്കും കാഥോഡ്? Znഉം സിങ്കും മഗ്നീഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആനോഡ് ഏതായിരിക്കും, കാഥോഡ് ഏതായിരിക്കും? എങ്ങനെ നമ്മൾ ഓർക്കുന്നു, എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു? റിയാക്ടിവിറ്റി കൂടിയവൻ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടന്നാൽ അത് ആനോഡ്. ആനോഡ് ആണെങ്കിൽ അത് നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ആഹാ, സീരീസ് മാത്രം അറിഞ്ഞാൽ മതി അല്ലേ? റിയാക്ടിവിറ്റി സീരീസ് മാത്രം അറിഞ്ഞാൽ മതി.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സിങ്കും മെഗ്നീഷ്യത്തിലും ആർക്ക്, അപ്പൊ ആരാണ് മുകളിലെ ആരാണ് താഴെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, പി എസ് സി മാസിൻഡൻ ലെഡ് എന്ന് പറയുമ്പോ മാസിൻഡൻ ലെഡ് അല്ലേ, മാസിൻ എം എ ഇസഡ്, മെഗ്നീഷ്യം അലുമിനിയം സിങ്ക്. മെഗ്നീഷ്യം അല്ലേ മുകളിൽ കിടക്കുന്നത്, മെഗ്നീഷ്യം റിയാക്ടിവിറ്റി കൂടുതലല്ലേ, അപ്പോൾ മെഗ്നീഷ്യം ആയിരിക്കില്ലേ ആനോഡ്. അപ്പോൾ ഇവിടെ ആനോഡ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യമാണ്, ഇതെന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്. അടുത്തത് പറ, മെഗ്നീഷ്യവും കോപ്പറും, മെഗ്നീഷ്യവും കോപ്പറും എടുക്കുമ്പോഴും ആര് തന്നെയാണ്, മെഗ്നീഷ്യം തന്നെയാണ്. കോപ്പർ അടിയിൽ കിടക്കുന്നവനാണ്, റിയാക്ടിവിറ്റി വളരെ കുറവാണ്, ഇതും മെഗ്നീഷ്യം തന്നെയാണ്. ഇവിടെയോ കോപ്പർ ആയിരിക്കും കാഥോഡ്. എഫ് ഇ ഉണ്ട്, സിങ്ക് ഉണ്ട്, മാസിൻഡൻ ലെഡ് മാസിൻഡൻ ലെഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, എഫ് ഇ വേണം അല്ലേ, അയൺ ഉണ്ട്, പിന്നെ സിങ്ക് ഉണ്ട്, അയണും സിങ്കും. ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, സിങ്ക്. ഏ സിങ്ക്, ഏ നേരെ പറയും, ഇവിടെ ആരെ തെറ്റിച്ചു, ഇവിടെ വേഗം പറ, വേഗം പറ. സിങ്ക് എന്ന് പറയുന്നത് നോക്കി, മാസിൻ്റെ ലെഡ് സിങ്ക് കഴിഞ്ഞിട്ടാണ് അയൺ വരുന്നത്, സിങ്ക് കഴിഞ്ഞിട്ടാണ് അയൺ വരുന്നത്. അപ്പോൾ ആനോഡ് ഏതായിരിക്കും, സിങ്ക് ആയിരിക്കും. ആനോഡ് സിങ്കും കാഥോഡ് ഏതാണ്, എഫ് ഇയുമാണ്. ഇനി സി യു എഫ് ഇ, കോപ്പർ അടിയിൽ കിടക്കുന്നതാണ്, അപ്പോൾ മുകളിൽ ആരായിരിക്കും, എഫ് ഇ ആണ്. എഫ് ഇ ആനോഡ് ആയിരിക്കും, ഇത് കാഥോഡ് ആയിരിക്കും. ഇനി ഞാൻ ഒന്നുകൂടെ കൈ നിട്ട് തരാം. എ ജി ഉണ്ട്, സി യു ഉണ്ട്, വേഗം പറ, എ ജി ഉണ്ട്, സി യു ഉണ്ട്, ഇതിൽ ആരായിരിക്കും, എ ജി സി യു ആരായിരിക്കും. സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, സിൽവറിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് കാഥോഡ് ആയിരിക്കും സിൽവർ, കോപ്പർ ആയിരിക്കും എന്ത്, ആനോഡ്. എത്ര വളരെ ഈസി പറയാൻ സാധിക്കുന്നു അല്ലേ, ഇതാണ് 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 വേണ്ടത്. അപ്പോൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി, റിയാക്ടിവിറ്റി സീരീസ് മാത്രം അറിഞ്ഞാൽ മതി. ഇനി അടുത്തലോട്ട് കിടക്കുന്നുണ്ട്, എന്താണ് സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു ഒന്നല്ലേ, ഈ ഒരു സാൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ള കാര്യം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ പോയാൽ മാത്രം പോരാ, ഈ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ കൂടെ വേണം. സർക്യൂട്ട് കംപ്ലീറ്റ് ആവാനും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സാൾട്ട് ബ്രിഡ്ജ് വെക്കുന്നത്. എന്താണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് അറിയാവോ, ഇങ്ങനെ ഒരു യു ഷേപ്പ്ഡ് ആയിട്ടുള്ള ട്യൂബാണ്, യു ഷേപ്പ്ഡ് ആയിട്ടുള്ള ട്യൂബാണ്. അതിൽ ഈ കെ സി എൽ, കെ എൻ ഒ ത്രീ, എൻ എച്ച് ഒ സി എൽ, ഇതിൽ ഏതെങ്കിലും ഒരാൾ കെ സി എല്ലോ അല്ലെങ്കിൽ കെ എൻ ഒ ത്രീയോ അല്ലെങ്കിൽ എൻ എച്ച് ഒ സി എല്ലോ, ഇതിൽ ആരെങ്കിലും ഒരാൾ എടുത്തിരിക്കുന്നു. അതിൽ അഗർ അഗർ ജെല്ലോ അല്ലെങ്കിൽ ജെലാറ്റിനോ, ജെലാറ്റിനോ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലോ, അതും കൂടെ മിക്സ് ആക്കിയ പേസ്റ്റ്, പേസ്റ്റ് രൂപത്തിലാക്കി എന്ത് ചെയ്യുക, ഈ ട്യൂബിനകത്ത് ഫില്ല് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് എന്തിനുള്ളതെന്നുള്ള കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, അത് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ചോദിക്കും. അപ്പൊ സാൾട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ്, സാൾട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ് നമ്മൾ എഴുതണം എന്നുള്ള കാര്യം പറഞ്ഞേ. ഇതിൽ സാൾട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ്, സാൾട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ് ഉണ്ടാക്കുക, കെ സി എല്ലും കെ എൻ ഒ, കെ സി എല്ലോ കെ എൻ ഒ ത്രീയോ എൻ എച്ച് ഫോ സി എല്ലോ, എൻ എച്ച് ഫോ സി എല്ലോ, അതിൽ എന്ത് ചേർക്കുക, അഗർ അഗർ ജെല്ലോ അല്ലെങ്കിൽ ജെലാറ്റിനോ ചേർത്ത മിക്സ് ചെയ്ത പേസ്റ്റിനെ യു ട്യൂബിനെ യു ഷേപ്പ്ഡാക്കി ഈ ട്യൂബിനകത്ത് ഫില്ല് ചെയ്താൽ അതാണ് എന്ത്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവിടെ നമുക്ക് നോക്കാനുള്ളൂ. ഇനി അടുത്തിലോട്ട് കിടക്കുന്നുണ്ട്, വേഗം. ഇവിടെ തന്നിരിക്കുന്ന വെച്ചുകൊണ്ട് നോക്കിക്കേ, കൺസ്ട്രക്ട് എ ഗാൽവാനിക് സെൽ യൂസിംഗ് ദ, ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ, ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കണം, ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കണം. വേഗം നമുക്ക് പറഞ്ഞു പോവാം. ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഗാൽവാനിക് സെൽ ഉണ്ടാക്കേണ്ടത്, വേഗം നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഒരു ബീക്കർ ഇങ്ങനെ എടുക്കണം, പിന്നെ ഇവിടെ ഒരു ബീക്കർ ഇങ്ങനെ എടുക്കണം, ശേഷം ഇതിനകത്ത് എന്ത് ചെയ്യണോടാ, ഇതിനകത്ത് ഒരു റോഡ് അല്ലേ, ഇതിനകത്ത് ഒരു റോഡ് നമ്മൾ ഇങ്ങനെ മുക്കി വെക്കണം, ഇതിനകത്ത് ഒരു റോഡ് നമ്മളിങ്ങനെ മുക്കി വെക്കണം, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോഡ് ഇങ്ങനെ മുക്കി വെക്കണം, ശേഷം ഒരു വയറ് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും, വയറ് വെച്ച് കണക്ട് ചെയ്യും. ആ വയറിൽ ഇടയിൽ ആര് വേണം, ആ വയറിന് ഇടയിൽ ആര് വേണം, ഒരു വോൾട്ട് മീറ്റർ വെക്കണം അല്ലെ. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ വെക്കുന്നു. ഇത് മാത്രം മതിയോടാ, ഇത് മാത്രം മതി പോരാ, നമുക്ക് എന്തുകൂടെ വേണം, ഒരു സാൾട്ട് ബ്രിഡ്ജ് കൂടെ വെക്കണം. ഓക്കെ, ഒരു സാൾട്ട് ബ്രിഡ്ജ് കൂടെ വെക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്, ഇതാണ് നമ്മുടെ അറേഞ്ച്മെന്റ്. ഇത്രയല്ലേ ഉള്ളൂ, ഒരു ബീക്കർ എടുക്കുക, അതിലൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ഒരു ഇലക്ട്രോഡ് മുക്കി വെക്കുക, അപ്പുറത്തൊരു ബീക്കർ ഉണ്ടായിരിക്കും, അതിലൊരു ഇലക്ട്രോഡ് മുക്കി വെക്കുക, അവയെ വോൾട്ട് മീറ്റർ വെച്ചുകൊണ്ട് കണക്ട് ചെയ്യുക, ഇടയിൽ ഒരു സാൾട്ട് ബ്രിഡ്ജും കൂടെ വെക്കുക. സംഭവം കഴിഞ്ഞു. ഇനി ഇതിൽ ഏതിൽ എന്തെടുക്കണം എന്നുള്ളതാണ്. നമ്മളിവിടെ എടുക്കുന്ന സൊല്യൂഷൻ എന്താണോ, ലൈന് എന്താണോ, അതിൽ ആ റോഡ് തന്നെ മുക്കി വെക്കണം അല്ലേ. അതുപോലെ തന്നെയല്ലേ ഇവിടെയും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എഫ് ഇ ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇവിടെ എഫ് ഇയുടെ ആരെങ്കിലും വേണം. എഫ് ഇയുടെ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പൊ എഫ് ഇ വെക്കാൻ പറ്റില്ല. സെഡ് എൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ സെഡ് എൻ്റെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്, ഇതാ സെഡ് എൻ എസ് എഫ് ഫോർ ഉണ്ട് അല്ലേ. അപ്പോൾ സെഡ് എണ്ണം വെക്കാം. സെഡ് എണ്ണം സെഡ് എൻ എസ് എഫ് ഫോർ ഞാൻ എടുക്കുന്നു, സെഡ് എണ്ണം സെഡ് എൻ എസ് എഫ് ഫോർ ഞാൻ എടുക്കുന്നു. ഇനി അടുത്ത ആൾ അലുമിനിയം, അലുമിനിയം ഇവിടെ ഉണ്ട്. അപ്പൊ അലുമിനിയത്തിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ, അലുമിനിയത്തിന്റെ ആരും തന്നെ ഇല്ല, അപ്പൊ അത് നടക്കൂല. മെഗ്നീഷ്യം ഇവിടെ ഉണ്ട്, മെഗ്നീഷ്യത്തിന് ആരെങ്കിലും ഉണ്ടോ, അതോ മെഗ്നീഷ്യത്തിന്റെ സൾഫേറ്റ് ഉണ്ട്.
അപ്പോൾ ഒരു ഭാഗത്ത് ആരെ എടുക്കണം, ഒരു ഭാഗത്ത് മെഗ്നീഷ്യം, മെഗ്നീഷ്യം സൾഫേറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ വേഗം എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇവിടെ ഞാൻ എടുക്കുന്നത് സിങ്ക് ആണ്, എങ്കിൽ ഇവിടെ എടുക്കുന്നത് എന്താണ്, സെഡ് എൻ എസ് ഒ ഫോർ ആണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് മെഗ്നീഷ്യം ആണെങ്കിൽ ഇവിടെ വെക്കുന്നത് എന്തായിരിക്കും, എം ജി എസ് ഒ ഫോർ ആയിരിക്കും. റെഡി? ക്ലിയർ ആണോ? തെറ്റാണോ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞതാ, ഇത് മാത്രമേ നമ്മൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ അത് എക്സ്ട്രാ കഴിഞ്ഞിട്ട് കൊടുക്കുക, അത്ര മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, റെഡി 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 ആണെങ്കിൽ വേഗം പറഞ്ഞേ, നമ്മൾ അടുത്തലോട്ട് കടക്കുന്നുണ്ട്. റെഡി ആണെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ, ഞാൻ അടുത്തലോട്ട് കടക്കുന്നുണ്ട്. ഗാൽവാനിക് സെല്ല് വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? റിയാക്ടിവിറ്റി ഓർഡർ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. റിയാക്ടിവിറ്റി കൂടിയവൻ ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടന്നാൽ അത് ആനോഡ് ആയിരിക്കും. ആനോഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ലോൺ എന്ന് പറയുന്ന കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. സെറ്റ് ആണെങ്കിൽ വേഗം പറഞ്ഞേ. ഇനി അടുത്തലോട്ട്, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ അഥവാ ഇലക്ട്രോലിറ്റിക് സെല്ല്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാതെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് കറണ്ട് കിട്ടുന്നതാണ്. ഇത് പറയുന്നത് കറണ്ട് കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എനർജി കൺവേർഷൻ എങ്ങനെയായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ എനർജി അല്ലേ, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു കെമിക്കൽ എനർജി അഥവാ വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു, രാസോർജ്ജമാക്കി മാറ്റുന്നു. കറണ്ട് കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുക. അവിടെ രണ്ടു ബീക്കറും രണ്ട് സൊല്യൂഷനും രണ്ട് ഇലക്ട്രോഡും ഒക്കെ ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരു സൊല്യൂഷനിൽ തന്നെ രണ്ട് ഇലക്ട്രോഡ് മുക്കി വെച്ചുകൊണ്ട് ഷോക്ക് അടിപ്പിക്കുക. ഒന്നിൽ തന്നെ രണ്ട് ഇലക്ട്രോഡ് വെച്ചുകൊണ്ട് ചെയ്യുന്നു, ഷോക്ക് അടിപ്പിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ, രണ്ട് ഇലക്ട്രോഡ് വെച്ചുകൊണ്ട് ഷോക്ക് അടിപ്പിക്കുക. ഇവിടെ നമുക്ക് എന്താണുള്ളത്, ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നുണ്ട്, സി യു സി എൽ ടു. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സി യു സി എൽ ടു എന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ സി യു സി എൽ ടു ആണ് എടുത്തതെങ്കിൽ ഇത് ഇതിനാദ്യം എന്താ സംഭവിക്കുന്ന അറിയാമോ, ഇത് ഷോക്ക് അടിച്ച പോലെ എന്താവും, വിജ്രമിക്കും. ഓക്കെ, സി യു സി എൽ ടു എന്ന് കറണ്ട് ലഭിച്ചാൽ ഇത് രണ്ട് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും, രണ്ട് അയണുകളായിട്ട് സ്പ്ലിറ്റ് ആവും. എന്തൊക്കെയായിട്ട്, സി യു ടു പ്ലസ് ആയിട്ട് മാറും, സി എൽ മൈനസുകളായിട്ട് മാറും. ഓക്കെ, സി യു ടു പ്ലസ് ആയിട്ട് നേരത്തെ പറഞ്ഞതില് മക്കളെ നോക്കേ, ഇതിപ്പോ ഇതിപ്പോ തിരിച്ചും മറിച്ചും വെക്കുന്നതിൽ വലിയ പ്രശ്നമില്ല, സാധാരണ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മെഗ്നീഷ്യം ഇപ്പുറത്ത് വരണം, ഈ മെഗ്നീഷ്യം സോറി ഈ സിങ്ക് അപ്പുറത്ത് വരണം, അത്രയേ ഉള്ളൂ. അറേഞ്ച്മെന്റിൽ ലെഫ്റ്റ് എപ്പോഴും ആനോഡ് ആയിരിക്കണം എന്നൊരു, ലെഫ്റ്റ് എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നതായിരിക്കണം എന്നൊരു റൂളൊക്കെ ഉണ്ട്. ഓക്കെ, റെഡി റെഡി റെഡി. ഇപ്പുറത്ത് എന്തായിരിക്കണം മെഗ്നീഷ്യം ആയിരിക്കും. ഓക്കെ, സെറ്റാണോ? സെറ്റാണോ? ഓക്കെ, റെഡി റെഡി റെഡി. സൂപ്പർ സൂപ്പർ, നിങ്ങൾ നല്ല പോലെ തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. റെഡിയാണ്? മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ, റെഡി റെഡി. അതിൽ എഫ് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കി ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, സി യു സി എൽ ടു എന്ന് പറയുന്നതിൽ കറണ്ട് കൊടുത്തു വിട്ടാൽ രണ്ട് അയണുകളായിട്ട് സ്പ്രിഡ് ആവും. അത് സി യു സി എൽ ടു അതിനകത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് കൊടുത്തുകൊണ്ട് ഷോക്ക് അടിപ്പിക്കുക. ഷോക്ക് അടിപ്പിച്ചാൽ സി യു വേറെ സി എല്ലുകളായിട്ട് വേറെ ആയിട്ട് മാറും. എങ്ങനെയാണ് മാറുക, സി യു ടു പ്ലസ് ആയിട്ടും സി എൽ മൈനസ് ആയിട്ട് മാറും. സി യു ടു പ്ലസ് ആയിട്ടും സി എൽ മൈനസ് ആയിട്ട് മാറും. ഇവിടെ എത്ര സി എൽ മൈനസ് കിട്ടും നോക്കടാ, സി യുവിന്റെ കൂടെ ഇവിടെ ഒരു സി എൽ ഉണ്ട്, ഇവിടെ ഒരു സി എൽ ഉണ്ട്. ഇതല്ലടാ സി യു സി എൽ ടു. ഈ സി യു സി എൽ ടുവിൽ കറണ്ട് കൊടുത്താൽ ഒക്കെ പീസ് പീസ് ആയിട്ട് മാറി. സി യു സി എൽ ടു കറണ്ട് കൊടുത്താൽ ഒക്കെ പീസ് പീസ് ആയിട്ട് മാറി. എങ്ങനെ എങ്ങനെയാണ് മാറുക നോക്കിക്കേ, ഇവനും പോയി ഇവനും പോയിട്ട് എന്തായിട്ട് മാറും, ഇത് സി യു ടു പ്ലസ് ആയി, ഇത് സി എൽ മൈനസ്, ഇത് സി എൽ മൈനസ്. എത്ര സി എൽ മൈനസുകൾ, രണ്ട് സി എൽ മൈനസുകൾ. എത്ര സി യു ടു പ്ലസുകൾ, ഒരു സി യു ടു പ്ലസുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സി യു ടു പ്ലസ് എന്താ തെറ്റിയെന്നുള്ള കാര്യം പറയുന്നുണ്ട്. തെറ്റല്ല, അവർ ചൂണ്ടിക്കാണിച്ചത് ഈ മെഗ്നീഷ്യം മെഗ്നീഷ്യം സൾഫേറ്റും ഇപ്പുറത്ത് വരണം, ഈ രണ്ടാൾക്കാരെ ഇപ്പുറത്ത് എഴുതണം, ഈ രണ്ടാൾക്കാരെ അപ്പുറത്ത് എഴുതണം എന്ന് മാത്രം. അതൊരു ചെറിയ റൂളാണ്, ലെഫ്റ്റ് ആനോഡ് ആയിരിക്കണം എന്നൊരു റൂളുണ്ട്. റിയാക്ടിവിറ്റി കൂടിയവൻ ഇവിടെ എഴുതണം എന്നാണ്. ഓക്കെ, അത് മാത്രമാണ്, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. ഈ ഒരു ടോപ്പിക്കിലോട്ട് വാ. സി യു സി എൽ ടു എന്ന് പറയുന്നതിൽ കറണ്ട് കൊടുത്താൽ എന്തൊക്കെ കിട്ടും നമുക്ക്, സി യു ടു പ്ലസും കിട്ടും, സി എൽ മൈനസുകൾ രണ്ടെണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുന്നു സി യു ടു പ്ലസും കിട്ടിയിട്ടുണ്ട്, രണ്ട് സി എൽ മൈനസുകളും കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്, രണ്ട് സി എൽ മൈനസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നതനുസരിച്ച് ഇവിടെ ഒരു റോഡുണ്ട്, ഈ ഒരു റോഡുണ്ട് കേടാ. ഈ ഒരു റോഡിനെ നേരെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ഈ ഒരു റോഡിനെ ബാറ്ററിയുടെ ഈ ഒരു ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ലിക്വിഡിൽ രണ്ട് റോഡ് ഇറക്കി വെച്ചുകൊണ്ട് കറണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്തുകൊണ്ട് ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടെ കംപ്ലീറ്റും ബാറ്ററിയുടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് തന്നെയായിരിക്കും. ഇവിടെ എപ്പോഴും പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും. റെഡി? ഈ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇനി ഇതിനകത്തുള്ള സി യു സി എൽ ടു സ്പ്ലിറ്റ് ആയപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി, ഈ ഇതിൽ കറണ്ട് കൊടുത്തപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി, സി യു ടു പ്ലസും കിട്ടി, സി എൽ മൈനസും കിട്ടി. ഇനി നിങ്ങൾ പറ, ഈ സി യു ടു പ്ലസ് ഇവന്റെ ചാർജ് എന്താണ്, പ്ലസ് ചാർജ് ആണ് അല്ലേ. ഈ പ്ലസ് ചാർജ് ഉള്ളവ നേരെ പോകുന്നത് എവിടെയായിരിക്കും, നെഗറ്റീവിലായിരിക്കും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് കൂടെ അട്രാക്ട് ചെയ്യല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് കൂടെ അട്രാക്ട് ചെയ്യല്ലേ. ഈ സി യു ടു പ്ലസ് ഒക്കെ നേരെ എവിടെയാണ് പോവുക, മൈനസ് ചാർജിലോട്ടാണ് പോവുക.
ഈ സി എൽ മൈനസുകളൊക്കെ നേരെ എവിടെയാണ് പോവുക? പ്ലസ് ചാർജിലോട്ടാണ് പോവുക. അത്ര മാത്രമേ ഉള്ളൂ. കറണ്ട് കൊടുക്കുന്നു, രണ്ട് അയണുകളായിട്ട് മാറുന്നു. പ്ലസ് ചാർജ് ഉള്ളതൊക്കെ മൈനസിലോട്ട് പോകുന്നു, മൈനസ് ചാർജ് ഉള്ളവനൊക്കെ പ്ലസിലോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. ഈ പ്ലസ് ചാർജ് ഉള്ളവനൊക്കെ നേരെ വരുന്നത് ഇതിലോട്ടും മൈനസ് ചാർജ് ഉള്ളവനൊക്കെ നേരെ വരുന്നത് ഇതിലോട്ടുമാണ്. ക്ലിയർ? ഇനി നോക്കിക്കോ നിങ്ങൾ. ഈ പ്ലസ് ചാർജ് ഉള്ളവൻ എങ്ങോട്ട് പോകുന്നു? സി യു ടു പ്ലസ് എങ്ങോട്ട് പോകുന്നു? മൈനസ് റോഡിലോട്ട്. അപ്പൊ മൈനസ് റോഡിൽ എന്താണ് റിയാക്ഷൻ നടക്കുക? മൈനസ് റോഡിൽ എന്താണ്, നെഗറ്റീവ് റോഡിൽ എന്താണ് അവിടെ നടക്കുക? സി യു ടു പ്ലസിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? സി യു ടു പ്ലസ് ഇലക്ട്രോണിനെ വാങ്ങിക്കുമോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമോ? ശ്രദ്ധിച്ചു പറ ഇലക്ട്രോണിനെ വാങ്ങിക്കുമോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? എന്താ ചെയ്യുക? സി യു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, സി യു ടു പ്ലസ് ഇലക്ട്രോണിനെ വാങ്ങിക്കും. അതായത് സി യു ടു പ്ലസ് എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഇലക്ട്രോണിന്റെ എണ്ണം കുറവാണ് അല്ലേ, രണ്ടെണ്ണം കുറവാണ്. അങ്ങനെ എന്താ ചെയ്യുക? ഇനി ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ് ചെയ്യുക. സി യു ടു പ്ലസ് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറുമടാ? സി യു ആയിട്ട് മാറും. ശരിയല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്? സി യു ടു പ്ലസ് നേരെ നെഗറ്റീവ് റോഡിലോട്ട് പോകുന്നു. അവിടെ എന്താണ് ചെയ്യുക? രണ്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് സി യു ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇനി പോസിറ്റീവ് റോഡിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് റോഡിൽ എന്താ സംഭവിക്കുക? വേഗം പറഞ്ഞേ. പോസിറ്റീവ് റോഡിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്? ആരാണ് വരുന്നുണ്ടായിരിക്കുക? സി എൽ മൈനസ് ആണ് വരിക. സി എൽ മൈനസ് നേരെ പോസിറ്റീവ് റോഡിൽ പോയിട്ട് എന്താ സംഭവിക്കുക നോക്കിക്കേ. ഈ സി എൽ മൈനസ് നേരെ അങ്ങോട്ട് പോയാൽ എന്താ സംഭവിക്കുക? രണ്ട് സി എൽ മൈനസുകൾ. സി എൽ മൈനസ് എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് ആലോചിക്കണം. സി എൽ മൈനസ് എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്, നേരത്തെ അവന്റെ കയ്യിൽ ഉണ്ട്. അവൻ എന്താ ചെയ്യുക? അതിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? രണ്ട് സി എല്ലുകളായിട്ട് മാറും അല്ലേ. രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ, രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത റൈറ്റ് സൈഡ് അല്ലേ. അങ്ങനെ രണ്ട് ക്ലോറിനുകളായിട്ട് മാറും. ഈ രണ്ട് ക്ലോറിൻ സി എൽ സി എൽ ആയിട്ടല്ല നിൽക്കുക, അവരെപ്പോഴും ഒരുമിച്ചേ നിൽക്കാറുള്ളൂ. അതിന് നമ്മൾ സി എൽ ടു എന്നാണ് എഴുതുക. ഇങ്ങനെയുള്ള റിയാക്ഷനുകളാണ് അവിടെ സംഭവിക്കുന്നത്. സി യു സി എൽ ടുവിൽ കറണ്ട് കടത്തി വിട്ടാൽ സി യു ടു പ്ലസും സി എൽ മൈനസുകളും കിട്ടും. ഈ സി എൽ മൈനസുകളെ കൂടെ നേരെ പോസിറ്റീവിലോട്ട് പോകുന്നു, സി യു ടു പ്ലസുകളെ കൂടെ പോയി നേരെ നെഗറ്റീവിലോട്ട് പോകുന്നു. ഇനി അവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ രണ്ട് റിയാക്ഷനിൽ ഏതാണ് ഓക്സിഡേഷൻ, ഏതാണ് റിഡക്ഷൻ നോക്കി വേഗം പറഞ്ഞത്. ഇവിടെ ഇലക്ട്രോണിനെ വാങ്ങിച്ചിരിക്കുകയല്ലേ, ഇലക്ട്രോണിനെ വാങ്ങിച്ചതുകൊണ്ട് ഇതെന്താണ്? റിഡക്ഷൻ ആണ്, റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? കാഥോഡ് ആയിരിക്കില്ലേ? റിഡക്ഷൻ ആയിരുന്നെങ്കിൽ ഇത് എന്തായിരിക്കും? കാഥോഡ്. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. നെഗറ്റീവ് റോഡ് എന്താണ്? കാഥോഡ് ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന സി എൽ മൈനസ് എന്ത് ചെയ്യുന്ന? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഇത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ആണ് എങ്കിൽ ഇതിനെന്താണ് പറയുക? അത് ആനോഡല്ലേ. ഓക്സിഡേഷൻ നടക്കുന്ന റോഡ് ആനോഡല്ലേ. അപ്പോൾ പോസിറ്റീവ് റോഡ് എന്താണ്? ആനോഡാണ്. നേരത്തെ നമ്മൾ പഠിച്ച ലോൺ ഓർക്കുന്നുണ്ടോ? ലോൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ്. ഇവിടെ നോക്കിക്കേ, ആനോഡ് നെഗറ്റീവ് എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇവിടെ ആനോഡ് പോസിറ്റീവ് ആണ്. അതാണ് മാറിപ്പോവും തെറ്റിപ്പോവും എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഓക്സിഡേഷൻ നടക്കുന്ന റോഡാണ് ആനോഡ്, റിഡക്ഷൻ നടക്കുന്ന റോഡാണ് കാഥോഡ്. കാഥോഡിൽ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു. മീൻസ് ഇവിടെ റിഡക്ഷൻ നടന്നു, അത് നെഗറ്റീവ് റോഡിലാണ്, അത് കാഥോഡാണ്. ഇവിടെ ഓക്സിഡേഷൻ നടന്നു, അതെന്താണ്? ആനോഡാണ്. റെഡി? ഓക്കെ റെഡി. ഇനി വേഗം വേഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതേ സ്ഥാനത്ത് എൻ എ സി ആണെങ്കിൽ ഉപ്പിലാണ്, നമ്മൾ ഉപ്പിലാണ്, ഉരുക്കിയ ഉപ്പിലാണ് നിങ്ങൾ കറണ്ട് കടത്തി വിടുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ആദ്യം എഴുതേണ്ടത് എൻ എ സി എല്ലിൽ കറണ്ട് കടത്തി വിട്ടാൽ, എൻ എ സി എല്ലിൽ കറണ്ട് കടത്തി വിട്ടാൽ എന്തായിട്ട് മാറും? എൻ എ പ്ലസ് സി എൽ മൈനസ് ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. എൻ എ പ്ലസ് ആയിട്ട് മാറി, പ്ലസ് സി എൽ മൈനസ് ആയിട്ട് മാറി. എൻ എ പ്ലസ് ആയിട്ട് മാറി, സി എൽ മൈനസ് ആയിട്ട് മാറി. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ പ്ലസ് ചാർജ് ഒക്കെ നേരെ എങ്ങോട്ടാണ് പോവുക? ഈ പ്ലസ് ചാർജ് ഒക്കെ നേരെ എങ്ങോട്ട് പോകും? മൈനസിലോട്ട് പോകും. ഈ മൈനസ് ചാർജ് ഒക്കെ നേരെ എങ്ങോട്ട് പോകും? പ്ലസ് ചാർജിലോട്ട് പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ എ പ്ലസ് നിങ്ങൾ പറ, ഇനി ബാക്കിയുള്ളത് നിങ്ങൾ പറ. എൻ എ പ്ലസ് നേരെ എങ്ങോട്ടാണ് പോവുക? മൈനസിലോട്ടാണ് പോവുക, മൈനസിലോട്ടാണ് പോവുക. ഓക്കെ, എൻ എ പ്ലസിലോട്ടാണ്, എൻ എ പ്ലസ് നേരെ പോകുന്നത് മൈനസിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കും? എൻ എ പ്ലസ് അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങിക്കും. എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കും? ഒരൊറ്റ ഇലക്ട്രോണിനെ വാങ്ങിക്കും. അല്ലേടാ, ഇവിടെ ഒരു പ്ലസ് ചാർജ് അല്ലേ ഉള്ളൂ. ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. എന്നിട്ട് എന്തായിട്ട് മാറി? എൻ എ ആയിട്ട് മാറി. ഇനി അടുത്തത് നെഗറ്റീവ് റോഡിൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് റോഡിൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ സി എൽ മൈനസ് അല്ലേ, സി എൽ മൈനസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ സി എൽ മൈനസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. നോക്കി റെഡി, സി എൽ മൈനസ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്തായിട്ട് മാറും? സി എൽ ആയിട്ട് മാറും. ഓക്കെ, ഈ ടോപ്പിക് കൂടെ നിർത്തും. നമുക്ക് 8 മണിയല്ലേ. അപ്പൊ സി എൽ മൈനസ് ഒരു ഇലക്ട്രോണിനെ കുറിച്ച് എടുത്താൽ ഇത് ക്ലിയർ ആയിട്ട് നാളത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും.
ഈ ഒരു ഉരുക്കിയ എൻ എസ് സിയിൽ എന്താ സംഭവിക്കുന്നത്, ഈ ലാസ്റ്റ് പറയുന്ന ഈ ടോപ്പിക്സ് ഇലക്ട്രോലിറ്റിക് സെല്ല് തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ പറഞ്ഞതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഇത് മാത്രം ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് റോഡിൽ എന്താ സംഭവിക്കുക, സി എൽ മൈനസ് ആണ് വരുന്നുണ്ടായിരിക്കുക. ഈ സി എൽ മൈനസ് നേരെ അവിടെ വന്നിട്ട് ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്താണ് കിട്ടുക, സി എൽ. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് റൈറ്റ് എഴുതുന്നുണ്ട്. ഇവിടെ സി എൽ ടു എന്ന് എഴുതാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് സി എൽ മൈനസുകൾ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് സി എൽ ടു ആയിട്ട് മാറുന്നു എന്ന റിയാക്ഷൻ മാത്രം എഴുതി ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ് പോകാനുള്ള തിരക്കൊണ്ട് മാത്രം ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ് പോകാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നാളെ ഈ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുള്ളൂ. താങ്ക് യു.